മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ദൈവമായ ആലോചനകൾ കേൾപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നുവല്ലോ സ്തോത്രം. ഇന്ന് പകൽക്കാലവും സ്തോത്രം വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. വേദിയിലും സദസ്സിലും ആയിരിക്കുന്നതായ എല്ലാ ദൈവദാസന്മാർ കടന്നു വന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദന അറിയിക്കുന്നു. നിങ്ങളേവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം പ്രസ്താവിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാമുവൽ മാത്യുവാണ്. അദ്ദേഹത്തെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് അറിയാം സ്തോത്രം. ഇപ്പോഴാണ് താൻ വെട്ടിയാർ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു സ്തോത്രം. ഇന്ന് പകൽക്കാലം വളരെ പ്രാർത്ഥനയുടെ ആയിരിക്കും. തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. അനുഗ്രഹമായ ഈ നല്ല പകൽ സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിശിഷ്ടന്മാരായ ദൈവദാസന്മാർ, വിശേഷാൽ പ്രിയ ജി ജെ അലക്സാണ്ടർ പാസ്റ്റർ, പ്രിയ ജോമോൻ പാസ്റ്റർ, കൂടെ ശുശ്രൂഷിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് പ്രവീൺ, അതുപോലെ ശുശ്രൂഷകന്മാരായിട്ട് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്തഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ എം എ ജോൺ പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, കർത്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോ ജോസഫ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ സാം പാസ്റ്റർ, അതുപോലെ എന്നോടൊപ്പം നാലാം ചിറയിൽ ശുശ്രൂഷയിലായിരുന്ന കോച്ച് സാറ്, തങ്കച്ച സാറ്, എല്ലാവരെയും ഓർത്ത് കർത്താവ് സ്തുതിക്കുന്നു. ഹാർവസ്റ്റ് ഇന്ത്യ ബൈബിൾ കോളേജിലെ പഠനം പൂർത്തിയാക്കിയ ദൈവഭക്തന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്, സ്തോത്രം. അതുപോലെ ഈ സഭയിലും വിവിധ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപിതാക്കൾ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന വെട്ടിയാർ പി എം ജി സഭയുടെ പേരിലുള്ളതായ അതേ വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ദീർഘ ഉപവാസ പ്രാർത്ഥനയുടെ 12-ാമത്തെ ദിനം ആണ് ഇതെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ കർത്താവ് നമ്മെ ശക്തമായി സംസാരിച്ച്, ഉറപ്പിച്ച്, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കാനിടയായി. ഇന്ന് പകലും ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് സ്തോത്രം. ഇത് അനേക ദൈവദാസന്മാരിവിടെ കടന്നു വന്നു, ശുശ്രൂഷിക്കുന്നു. ഇതൊരു പ്രസംഗ മത്സരമല്ല, മാർക്കിടുവാൻ വേണ്ടിയുള്ള ഒരു വേദിയുമല്ല, മറിച്ച് സ്തോത്രം, ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ ഹൃദയങ്ങളെ തൊടും എന്നുള്ളത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഐ മീൻ, പല ദൈവഭക്തന്മാർ ഒരുമിച്ച് കൂടി ശുശ്രൂഷിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരുന്നു. എല്ലാ തലങ്ങളും ഒരുപോലെ സ്പർശിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. Praise the Lord. ഐ മീൻ, ധാരാളം ചിന്തകൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദീർഘ ദിവസം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് എളിവനും സഭയ്ക്കും ഭാഗ്യം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവദാസന്മാരൊക്കെ പലരും കടന്നു വന്ന് ശുശ്രൂഷിപ്പാനും ഞങ്ങളെ ശുശ്രൂഷയിൽ സഹായിപ്പാനും ഇവിടെയായിത്തീർന്നു. എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ പഴയ അനുഭവങ്ങളൊക്കെ ഓർക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. എനിക്ക് പരിചിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് മിക്കവാറും എല്ലാവരും എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം, മുഖപരിചയമില്ലാത്ത ചില ചുരുക്കം ചെല്ലു മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വളരെ പരിചയമുള്ളവരാണ്, എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ക്രിസ്തീയമായ വന്ദനം വീണ്ടും ഞാൻ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകി തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരുവാൻ രാവിലെ സമയം ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പ്രാരംഭമായി വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. യെസ്, യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഇടങ്ങളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ ചോദിക്കുന്നു. ഞാൻ ഈ വാക്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പായി മറ്റൊരു വേദഭാഗം ഇതിനോട് ചേർന്ന് വായിക്കേണ്ടതുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്, പ്രൈസലോ, ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ, നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
Hallelujah. Submit to the Lord and resist to the devil and he will flee away from you. നിന്നിൽ നിന്ന് ഓടി അകലാൻ പോവുകയാണ്. Praise the Lord. Hallelujah. ദൈവശക്തിയുടെ വലിപ്പം നമുക്ക് അളക്കാനോ എണ്ണാനോ ഒന്നും പറ്റത്തില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ദൈവശക്തിയാണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെ മെഷർ ചെയ്യാൻ ഇമ്മെഷറബിൾ ആണ്. മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അളക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അളവ് കൂടാതെയല്ലോ അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഈ മൺകൂടാരത്തിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് അസാധ്യമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്, അമാനുഷികമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്. ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 68-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നല്ല സുപരിതമാണ്. അതും ഈ തരുണത്തിൽ ഒന്ന് ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നതാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അപ്പം ദൈവം വിഷയത്തിന്മേൽ എഴുന്നേറ്റാൽ ചീതറി ഓടാൻ പോകുകയാണ് ചിലത്. ഒരു കെട്ടായിട്ടാണ് വന്നത്, ഒരു വഴിയായി വന്നു, പക്ഷേ ഏഴു വഴിയായി ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഓ ശതനാരിബാദനാദന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏഴു വഴിയായി ഇന്ന് പകൽ ദൈവം ചിലതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവം ചിലതിനെ തിരിച്ചയക്കാൻ പോവുകയാണ്. അതിവാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഐ മീൻ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അടുത്തത്, ആ അവനെ ഭയക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന്. ദൈവം എഴുന്നേറ്റെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് ശുഭത വരത്തുള്ളൂ. സ്തോത്രം. ദൈവം എഴുന്നേൽക്കണം, ദൈവത്തെ എഴുന്നേൽപ്പിക്കണം. ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും എഴുന്നേൽക്കത്തില്ല. ദൈവം എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാര്യങ്ങൾ വേണം. സ്തോത്രം. ദൈവം ഒരു വിഷയത്തിൽ എഴുന്നേൽക്കണമെങ്കിൽ അവനെ നിർബന്ധിക്കുന്ന, അവൻ പറഞ്ഞാൽ കേൾക്കുന്നവർ പറയണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം പറഞ്ഞാൽ കേൾക്കുന്നവർ വേണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ പറഞ്ഞാൽ ഏക്കും. ഹല്ലേലൂയാ. സ്തോത്രം. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ സംഭവമൊക്കെ നമുക്കറിയാം. എടുക്കണ്ട, നമുക്ക് ആ ഭാഗ്യം നല്ലവണ്ണം അറിയാവുന്നതാണ്. അവിടെ ഒരു വലിയ മരണമൊക്കെ നടന്നു, നിലവിളി ഉയർന്നു. സഹോദരിമാർ മാർത്തയും മറിയയും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. മറിയ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, മാർത്ത ഓടിച്ചെന്നു കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. ആ ബൗണ്ടറിയിൽ, ഗ്രാമത്തിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കുക. പക്ഷെ കർത്താവ് ചലിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. വിടിവിക്കാമെന്നോ സൗഖ്യമാക്കാമെന്നോ ഇപ്പം നീ കണ്ടോ എന്നൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഒന്ന് ഉറപ്പിക്കാൻ മാത്രം ശ്രമിക്കുക. പക്ഷേ അവൾക്ക് മനസ്സിലായി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ വരേണ്ട ഒരുവൾ വീട്ടിലിരിക്കുന്നതേ ഉള്ളൂ. അവളോട് ചെന്ന് പറയുകയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. സത്യം പറഞ്ഞ കർത്താവ് പറഞ്ഞോ വിളിച്ച്, അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. അവൾക്ക് മനസ്സിലായി, യേശു അവിടെ നിൽക്കാൻ കാരണം വരേണ്ടവൾ വന്നിട്ടില്ല. ഞാൻ അവിടെ ആ വ്യക്തി എന്ന നിലയിൽ അതിനെ ചിന്തിക്കാതെ അതിനെ ഒരു സ്വഭാവം എന്ന നിലയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ കഴിഞ്ഞ കാലങ്ങളിൽ ഹൃദ്യമായി ഹൃദയംഗമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയ എങ്കിൽ ആ ഒരു സ്വഭാവം, ആ ഒരു തീഷ്ണത അത് ഉൾക്കൊള്ളുന്ന ഏത് വ്യക്തി വന്നാലും സംഭവിക്കാൻ പോകുന്നത് ബൗണ്ടറിയിൽ കർത്താവ് ചലിച്ചു തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് നമ്മുടെ വിഷയത്തിന്മേൽ ചലിക്കണമോ? കർത്താവ് വിഷയത്തിന്മേൽ ഇറങ്ങണമോ? ആമേൻ. സ്തോത്രം. ഒരു മറിയയുടെ തീഷ്ണത ജീവിതത്തിന്മേൽ ഉണ്ടാകട്ടെ. അങ്ങനെയാകാം, ഇങ്ങനെയാകാം, എങ്ങനെയും ആകാം എന്നല്ല. കർത്താവേ, ഇതിനകത്ത് ദൈവത്തിന് ശബ്ദമെന്താ? എനിക്കൊന്നറിഞ്ഞ് മതിയാവൂ എന്ന് പറയുന്ന ആമേൻ. ദൈവവചനം പഠിക്കാൻ കർത്താവിനെ സന്നിധിക്കുന്ന മറിയേ, നിനക്ക് വേണ്ടി ദൈവത്തിന് ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ജയം, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവജനത്തിനെതിരായി, ദൈവസഭയ്ക്കെതിരായി ആമേൻ. സ്തോത്രം. ശക്തമായി വാദി കെട്ടുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ ഓ
സ്തോത്രം. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ പതിനൊന്നാമത്തെ അധ്യായത്തിൽ യേശു സ്നേഹിച്ച ഭവനം, യേശു സ്നേഹിച്ച ലാസർ, യേശു സ്നേഹിച്ച സഹോദരിമാർ, കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കുന്ന വ്യക്തികൾ, അവർ പറയുമ്പോൾ കർത്താവ് ചലിക്കാൻ തുടങ്ങും. സ്തോത്രം. ആമേൻ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നാം കാണുന്ന ഒരു പ്രത്യേകത കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതൊരു കൽപ്പനയാണ്. ആവർത്തന പുസ്തകം 11:2 ആവർത്തന പുസ്തകം 11:2 ഇതൊന്നും എൻ്റെ വിഷയത്തിലോട്ട് കയറിയിട്ടില്ല, വിഷയമല്ല എങ്കിലും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളാക്കിയാൽ ആവർത്തന പുസ്തകം 11:2 അതിൻ്റെ 1 ആകിയാൽ നിൻ്റെ ദൈവമായ യഹോവേ നീ എന്തോ ചെയ്യണം, നീ സ്നേഹിക്കണം. കർത്താവ് കൽപ്പനയാണ് പറഞ്ഞിരിക്കുക, നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കാൻ മറക്കരുത്. ജീസസ്, ജീസസ്. ദൈവത്തോടുള്ള നമ്മുടെ നമ്മുടെ ഫീലിങ്സ് എന്താണ്? എന്താണ്? സ്നേഹമായിരിക്കണം, സ്നേഹമായിരിക്കണം. എന്തിനാ എല്ലാം ചെയ്യുന്നേ? എന്തിനാ ഉപസിക്കുന്നേ? എന്തിനാ പാടുന്നേ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കർത്താവേ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്തോത്രം. രണ്ട് രീതിയിൽ കൽപ്പനകൾ നടത്തിപ്പിലാക്കാം. ഒന്നുകിൽ തോക്ക് പിടിച്ചുകൊണ്ട് ഇപ്പം ഷൂട്ട് ചെയ്യും, മര്യാദയ്ക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ട്, ആ മനുഷ്യനോട് വെറുപ്പുണ്ട്, ചെയ്തില്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്നോർത്ത് ഭീതിയോടെ ഒരു കാര്യം അനുസരിക്കാം. എന്നാൽ മറ്റൊരു കാര്യം, സ്നേഹിക്കുന്ന ഒരാൾ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്, അത് വേഗത്തിൽ സന്തോഷത്തോടെ ചെയ്യും. കർത്താവ് നമ്മളെ ഭീതിയോടെ ആരാധിക്കാനല്ല വിളിച്ചത്. ദൈവഭയമുണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം. പക്ഷേ സ്തോത്രം, ഞാൻ അപ്പനെങ്കിൽ എന്നുള്ള ബഹുമാനം എവിടെയെന്ന് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. സ്തോത്രം. ഭയഭക്തി വേണം, ബഹുമാനം വേണം. പക്ഷേ ഞാൻ പറഞ്ഞത് ദൈവത്തോടുള്ളതായ നമ്മുടെ ബന്ധം ഏത് രീതിയിലും ചോദിച്ചാൽ എൻ്റെ പിതാവാണ്, എൻ്റെ പ്രാണനാഥനാണ് എന്നുള്ള ആ വലിയ സ്നേഹം ജീവിതത്തിന്മേലുണ്ടായാൽ ആരും പറയാതെ ചില തീരുമാനങ്ങൾ എടുക്കും. നിലനിന്ന ദൈവദാസന്മാരെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിലനിൽക്കുന്ന ദൈവമക്കളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഡിസിപ്ലിൻ ഉള്ളവരാണ്, ആത്മീയമായി ഡിസിപ്ലിൻ ഉള്ളവരാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് നിങ്ങളെ ഒന്ന് ഉണർത്തണമെന്നൊക്കെ വലിയ താല്പര്യമുണ്ട്, അങ്ങനെ ഞാൻ വന്നതും. പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ കടക്കുന്നു ഇത്. പ്രൈസ് ദി ലോർഡ്. എന്താ ഇവിടെ ഇതിൻ്റെ എഡ്ജാണ്, ഇതിൻ്റെ അറ്റമാണ്. എനിക്കെവിടെ വരെ വരാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര ഒരു ഗർത്തമാണെന്ന് വിചാരിച്ചു. ഇതിനപ്പുറം എനിക്കെവിടെ വരെ വരാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അറ്റം വരെ വരാം. പക്ഷേ ഈ അറ്റത്ത് നിന്നുകൊണ്ട് ഡാൻസ് കളിച്ചാൽ എൻ്റെ കാര്യം പോക്ക. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ചില ബൗണ്ടറികൾ വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന നല്ലതല്ല. ഇങ്ങോട്ട് മാറി നിന്നുകൊണ്ട് വേണമെങ്കിൽ അഭ്യാസം കാണിച്ചു. സ്തോത്രം. കൃപയുടെ പരിധി വിട്ട് അപ്പുറത്തോട്ട് പോകുന്ന അപകടമാണ്. തിരിച്ചു വരത്തില്ല, തിരിച്ചു വരാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതുവരെ എനിക്ക് പോകാമല്ലോ എന്ന് വെല്ലു വിളിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. അല്പം ഭയത്തോടുകൂടി തന്നെ വേണം ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ. അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്, അവൻ നമ്മെ കരുതുന്നവനാണ്. പക്ഷേ തിരുവചനം ഒരു കാര്യം ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവൻ തൻ്റെ പേരെഴുതുന്നു, പേര് മായ്ക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ ഒരു പേന മാത്രമല്ല, ഒരു ഇറേസറും കൂടിയുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി, നല്ല കാര്യമാണ്, സന്തോഷം, നമുക്ക് ആനന്ദമുണ്ട്. പക്ഷേ
സ്തോത്രം. കൃപയുടെ ബൗണ്ടറി ക്രോസ് ചെയ്താൽ, സ്തോത്രം, ആ സമയപരിധി കഴിഞ്ഞാൽ, മടങ്ങി വരാനുള്ള സമയപരിധിയും കഴിഞ്ഞാൽ പിന്നെ അവൻ തൻ്റെ ഇറേസർ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവേദനെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കൃപയുടെ അകത്ത് നിൽക്കാം, അകത്ത് നിൽക്കാം, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി നിൽക്കാം. അതാ ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ചുകൂടെ അടുത്തോട്ട് നിൽക്കുന്നതാ കർത്താവിനോട്. എഫേസ്യ ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും, കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടോ, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിച്ചാൽ, കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ എന്തുവാ സംഭവിക്കുന്നത്? ഓ സ്തോത്രം, നെയ്യോ എഴുന്നേക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നെയ്യോ എഴുന്നേക്കാൻ പോവുകയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ. അടുത്ത പദമാണ് പ്രശ്നമുണ്ടാക്കുന്ന പദം, അത് വിട്ടുകളയരുത്. ദൈവം അത്യന്തപരമായി ചെയ്തങ്ങ് തരും, ഫ്രീ ആയിട്ട് തരുമെന്നല്ല ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആ പദപ്രയോഗം അടുത്തത് കണ്ടോ, എഴുതിയിരിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. കർത്താവ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക, പക്ഷെ എന്തോ വേണം, എന്തോ വേണം. അവന്റെ ശക്തി നമ്മിലൂടെ എന്തുമാത്രം വ്യാപരിക്കുന്നുണ്ടോ അത്രയ്ക്ക് മാത്രമേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ, വിടുതലുകൾ നടക്കത്തുള്ളൂ, വഴികൾ തുറക്കപ്പെടത്തുള്ളൂ. ഇനിയും അതുമായിട്ട് ചിന്തിക്കാൻ 68-ാം സംഘത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, 68-ാം സംഘത്തിലേക്ക് മടങ്ങി വരാം. സ്തോത്രം. അവിടെ ഒന്ന് വായിച്ചു നോക്കിയേ താഴോട്ട്. ആ പുക പതിരിക്കുന്നത് പോലെ നീ അവരെ പതിരിക്കുന്നു. തീങ്കൽ, അതാ ശ്രദ്ധിച്ചോ, തീങ്കൽ മെഴുക ഉരുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. നല്ല തീയാണെങ്കിൽ, സംഗതി മെഴുകാണെങ്കിൽ ഉരുകിയിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ വിഷയം കല്ല് പോലെ ഉറച്ചിരിക്കുക. ദൈവം വിചാരിച്ചപ്പോൾ നടക്കത്തില്ലെന്നാ ചില വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ല സഹോദരങ്ങളെ. സഹോദരം, നമ്മിൽ തീ വെളിപ്പെട്ടില്ല, അതുകൊണ്ടാണ്. തീ ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ മെഴുക് ഉരുകാൻ പോവുക. എത്ര വർഷത്തെ പാരമ്പര്യമുള്ളതായാലും ദൈവത്തിന് വിഷയമേ അല്ല. ആമേൻ. സ്തോത്രം. ദൈവം ഈ വിഷയത്തിന്മേൽ ഒരു വൻ കാര്യം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, പ്രാരംഭമായി നാം ദൈവസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് നമുക്ക് ദൈവത്തോട് ഒന്ന് പറയാം. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാം. ഓ റഖാമാന ഹംസനധിയ. ദൈവം എഴുന്നേൽക്കട്ടെ, നമ്മുടെ വിഷയത്തിന്മേൽ അവൻ ഒന്ന് എഴുന്നേൽക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിനെ അടയ്ക്കുന്ന, ഹൃദയങ്ങളെ മൂടുന്ന, ജയമെടുത്തു നിൽക്കുന്ന എല്ലാ പാമ്പിൻ്റെ ശക്തികളെയും പാരമ്പര്യ വ്യാപാരങ്ങളെയും പട്ടണ ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കീഴടങ്ങുവാൻ കൽപ്പിക്കുന്നു. ഓ തരാബാല ബാല 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 ബാല, ഇടിയട്ടെ, ഇടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മർമ്മങ്ങളെയും ശക്തിയോടെ, ശക്തിയോടെ ഇന്ന് മകൾ ദൈവസഭയിൽ നിന്ന് എഴുന്നേറ്റാട്ട്, ദൈവകൃപയിലേക്ക് ഒന്ന് അടുത്തു വന്നാട്ട്, ദൈവകൃപയിൽ ഒന്ന് അടുത്തു വന്നാട്ട്, ചൂട് പിടിച്ചാട്ട്. ജയമുണ്ട്, ജയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, അന്തരീക്ഷം വെളിപ്പെടട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓ
ദൈവശക്തി അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ മൺകൂടാരങ്ങളുടെ മേൽ ദൈവശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും കീഴടങ്ങാൻ കൽപ്പിക്കുന്നു ചൂടാറായ തീ വ്യാപരിക്കട്ടെ തീ വ്യാപരിക്കട്ടെ ദൈവത്തിന് അഗ്നി ഇറങ്ങട്ടെ അങ്ങനെ ജനത്തെ സ്പർശിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഉരുകട്ടെ 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 ദീപരാജ അഭിഷിക്തന്മാണ് വെല്ലുവിളിക്കുന്ന ശുശ്രൂഷിക്കാൻ സമ്മതിക്കാത്ത ആത്മബലം എടുക്കാൻ കഴിയാത്ത എല്ലാ ദേശത്തിലെ ആധിപതികളെ കീഴടക്കട്ടെ ദൈവത്തിന്റെ വാൾ വെളിപ്പെടട്ടെ ഓണ്ട അത്യന്ത ശക്തിയാ ഇത് അത്യന്ത ശക്തിയാ അത് ഞങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് വ്യാപരിച്ചു തുടങ്ങിയിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ആ ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു ആത്മശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു ആത്മബലത്തിനായി സ്തോത്രം ചെയ്യുന്നു വാതിലുകൾ തുറക്കട്ടെ പിതാവേ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു അടുത്ത ചില നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വചനമയച്ചു വിടിവിക്കണം കർത്താവ് വേഗത്തിൽ പ്രവർത്തിക്കും അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം വൻകാര്യങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈരുമ്പ് ഓടാമ്പലുകൾ മുറിഞ്ഞു മാറട്ടെ താമ്രക്കഥകൾ തുറന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആടിയട്ടെ കൽപ്പനയിടുകയാണ് കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ ഈ ഉപവാസം വിജയമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം കരങ്ങളെഴുതി കണ്ടാൽ ശ്രദ്ധിക്കാം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഞാൻ സമയം വലിച്ചു നീട്ടിയതല്ല സമയം കളഞ്ഞതല്ല സ്തോത്രം ആത്മാമണ്ഡലത്തിൽ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്കും മനസ്സിലായിട്ടുണ്ട് സ്തോത്രം ഈ ഒരു ആത്മീയ ശുശ്രൂഷയാണെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടെ ആത്മീയ അന്തരീക്ഷം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു വരികയല്ല മറിച്ച് നമ്മളോട് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോട് ആരാധിക്കുന്ന ദൈവമക്കളോട് സ്തോത്രം ശക്തമായ എതിർപ്പുകളുടെ മണ്ഡലങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ നാം അതിനെ തിരിച്ചറിഞ്ഞ് ജയമെടുക്കുവാനിടയാകട്ടെ ദൈവം ഒരു വൻ കാര്യങ്ങൾ നമ്മുടെ മധ്യ ചെയ്യാൻ പോവുകയാണ് സ്തോത്രം സൂര്യനിൽ നിന്ന് പ്രകാശരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് 8 മിനിറ്റും 20 സെക്കൻഡും വേണം സൂര്യനിൽ നിന്ന് ഒരു പ്രകാശത്തിൻ്റെ റേ പുറപ്പെട്ടാൽ അത് ഭൂമിയിൽ വന്ന് നമ്മെ തട്ടണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും വേണം എന്നാൽ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം അവിടെ ഇരുന്നുകൊണ്ട് ഒരു വചനം പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മളെ അടിക്കും കാര്യം ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നു സ്തോത്രം ഫിസിക്സ് ഇന്നത്തെ ഫിസിക്സ് തകിടം മറിയും ഈ ഒരു കണ്ടുപിടുത്തവർക്ക് മനസ്സിലായാൽ മനസ്സിലായോ സ്തോത്രം പ്രകാശത്തെ ബേസ് ചെയ്ത കാര്യങ്ങൾ പോകുന്നത് പ്രകാശത്തെ കുറിച്ച് മനുഷ്യന്റെ കാഴ്ചപ്പാട് ഇതാണ് അവന് ഇത്ര സ്പീഡ് എന്നവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുക എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു പ്രകാശത്തെക്കാൾ വേഗതയുള്ള ഒന്നുണ്ട് അത് ദൈവത്തിന്റെ വചനം അത്രേ
ഹോ റബ ഹദരാജക ഇന്ന് പകൽ ദൈവം തന്റെ വചനം അയക്കാൻ പോകുകയാണ്. ചില ഹൃദയങ്ങളെ അവൻ തൊടാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. മടങ്ങി വരുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ നാം വായിച്ചതായ വേദഭാഗം എങ്ങനെയാണ്? ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ആ വായിച്ചു. പിന്നെ പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് ശമൂവേലിന്റെ കാലത്ത് വന്നില്ല. അടുത്തത് കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. സ്തോത്രം. ഈ ഈച്ച വന്ന് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ അടുക്കലോ ഒക്കെ ഇങ്ങനെ സ്ഥിരം വരുന്നെങ്കിൽ അതിനെ ഓടിച്ചു വിടാൻ വേണ്ടി നമ്മൾ ഈച്ചയാട്ടിയും കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര കഷ്ടം വന്നാലും ചോദിക്കേ. ഒരു ഈച്ചയാട്ടി ഇതിനെ സമയം കാണത്തുള്ളൂ. ഈച്ച വരാൻ ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടുപിടിച്ച് അതിനെ ഒന്ന് ക്ലിയറാക്കിയാൽ ഈച്ച പിന്നെ ആ വഴിക്കൂടെ വരത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ചാവുന്നവരെ ഇനി ഒരു പോരാട്ടം വരത്തില്ലെന്നല്ല, ചിലതിനെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടും. ഇന്ന് പകൽ പരിശുദ്ധാത്മ നിറവിൽ ദൈവസഭയോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചിലതിനെ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി. ശമൂവേലിനെ പോലെ എത്ര പേർക്ക് ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ പറ്റും. ദൈവം ഒരു പുതിയ അധ്യായം നമ്മുടെ മധ്യ തുടങ്ങാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ ഭാഗത്തേക്കും വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഫെലിസ്ത്യരെ കുറിച്ച് പറയുന്നത് അവർ ഇസ്രായേലിൻ്റെ മുള്ളായിട്ടും ബുദ്ധിമുട്ടായിട്ടും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ജനമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒത്തിരി പറയാനുണ്ടെങ്കിലും നമ്മുടെ വിഷയമൊന്നുമല്ല. ഇവർ കഫ്തോരിൽ നിന്ന് വന്ന ജനമാണെന്ന് 30 ദിവസം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവർ സ്തോത്രം കനാൻ്റെ കനാൻ ദേശത്ത് വന്ന് തീരദേശത്ത് വന്ന് പാർത്ത വിദേശികളാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതൊക്കെ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നും നമുക്കിവിടെ ഇല്ല. വിഷയത്തിലേക്ക് കോർ പോയിന്റിലോട്ട് വരുന്ന നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പരിപാടി സമുദ്ര തീരങ്ങളെ കൈവശമാക്കി അവിടെ താമസിക്കുക മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്ക് എന്നും ഒരു തലവേദനയായിട്ടിരിക്കുക. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടങ്ങിയിരിക്കത്തില്ല. ഞാൻ ഈ സാത്താനുമായുള്ള വെല്ലുവിളിയിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. എവിടെയാണെങ്കിലും സാത്താൻ പറഞ്ഞൊരു കാര്യം, എത്ര പ്രാവശ്യം ശാസിച്ചാലും സാത്താൻ എന്ത് ചെയ്യും? പിന്നെയും വരും. നമ്മളോട് അടിക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു ബൗണ്ടറി അങ്ങ് തീർത്തേച്ചാൽ മതി. ആ ബൗണ്ടറിയുടെ പേര് കൃപയുടെ ബൗണ്ടറി. തീയിട്ടാൽ പിന്നെ അവൻ അടുക്കത്തില്ല. പ്രൈസ് ഗോഡ്. ആത്മാവിൻ്റെ തീക്കകത്താണ് നിൽക്കുന്നത്, ഒരു ശക്തി അടുക്കത്തില്ല. സ്തോത്രം. സാത്താനെ പിടിച്ചു കെട്ടി തീക്ക്, അതെ, ഗന്ധകത്തീപ്പോയകൾ എടുത്തത് വരെയും ഈ പോരാട്ടം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഉള്ള ബന്ധത്തിൽ, ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ നാം ആ വിഷയത്തിന്മേൽ എഴുന്നേക്കണം. സ്തോത്രം. സ്തോത്രം. ഇനി ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ സാത്താനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക നല്ലതാണ്. പേടിപ്പിക്കാനല്ല, പേടിക്കാനുമല്ല, നമുക്കെതിരായി നിൽക്കുന്ന ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലേ അതിനോട് പോരാടി ജയിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു 20,000 വരുന്നതിന് നേരെ 10,000 പോയാൽ മതിയോ? 20,000 പട്ടയാളികൾ ഇങ്ങോട്ട് വരിക, അതിന് നേരെ 10,000 കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതിയോ? പോരാ. അതിനേക്കാൾ വലിയ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ അവന് നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിന്മേൽ, തലമുറയുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ ഒക്കെ ജയമെടുത്ത് നിൽക്കുന്ന ഈ ശക്തികളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചായിരുന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതിനെ ആമർച്ചയായി കൽപ്പിക്കണം, ചിലതിനെ ഒതുക്കണം. അതിനെ സ്തോത്രം, വെളിയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഫഷണലിസ്റ്റിനെ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ റോമാലേഖനം 16:20, സമാധാനത്തിൻ്റെ ദൈവമോ പറഞ്ഞോ പറഞ്ഞു അല്ലെങ്കിൽ വായിച്ചു അറിയാമെങ്കിൽ പറഞ്ഞു അല്ലെങ്കിൽ വായിച്ചു. സമാധാനത്തിന് ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴേ ചതച്ചു കളയും. സ്തോത്രം. സ്തോത്രം. സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന,
ആമേൻ. ചഞ്ചലിപ്പിക്കുന്ന ചില ശക്തികളെ ഒന്ന് പരിചയപ്പെട്ട് അതിനെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞ് നാം അത് എക്സസൈസ് ചെയ്യാൻ പോവാ. കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൂതത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കേൾക്കാൻ ഒരു പക്ഷേ അല്പം സുഖക്കുറവുണ്ടാകാം, പക്ഷേ സാരമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:1. സ്തോത്രം. ഇനി ഒരു അല്പസമയം സ്പീഡ് നിൽക്കണം. ആ അടുത്തത്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ തിയോളജിക്കൽ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ സാത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സാത്താനത്തിനൊരു പദം ഇവിടെ കാണുന്നില്ലല്ലോ. എന്നാൽ പൗലോസ് ആത്മാവിൽ പറയുന്നൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. വെളിപ്പാട് സ്ഥലം കാണുന്നുണ്ട്. പഴയ പാമ്പായ പിശാച് അവിടെ ആദം ഹവമാരെ വാശലാക്കിയ ആ ദുഷ്ടപിശാച് ആ ജന്തുവിന്മേൽ സംസാരിക്കാൻ കഴിയുന്ന ജന്തുവിന്മേൽ പ്രവേശിച്ചു. കൗശലമേറിയതായിരുന്നു ആ ജന്തു. കൂടുതൽ കൗശലം വരുമ്പോൾ ഓർത്തോണം പ്രശ്നമാണ്. ശ്രൂഡായിരുന്നു, ഭയങ്കര ശ്രൂഡായിരുന്നു, കൗശലം കൂടുതലായിരുന്നു. അതിനെ കൂട്ടത്തിൽ പിശാചുകൂടെ കയറിയുള്ള ഗതി എന്തായിരിക്കും? ആ പാമ്പിൻ്റെ മേൽ പിശാച് ആധിപത്യം പുലർത്തി. അത് ചോദിക്കുക, യവാസ്വമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ സാത്താന്റെ ഒന്നാമത്തെ പ്രവർത്തന പദ്ധതി ഒന്നാണ്, ഒരു ദൈവ പൈതലിനെ സംശയിപ്പിക്കുന്നു. സംശയിപ്പിക്കുന്നു സാത്താന്റെ പ്രവർത്തന പദ്ധതി. സ്തോത്രം. കഥ കേൾക്കുന്ന പോലെ നമ്മൾ ഇരുന്ന് കളയരുത്. സ്തോത്രം. വിഷയം അറിഞ്ഞ് കയറി വെട്ടിക്കേറി പ്രാർത്ഥിച്ചു വരണം, കേട്ടോ. സ്തോത്രം. നാം ഒരുമിച്ചാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഹാലലൂയ. ദൈവം ഇന്ന് പകൽക്കാലം ചിലതിനെ ഒതുക്കാൻ പോകുന്നു എന്ന് ആത്മാവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പരിപാടി സംശയിപ്പിക്കുന്നു. വാഗ്ദത്തങ്ങളെ സംശയം. വാസ്തവമായി ദൈവനോട് പറഞ്ഞു ഇത്, സംശയം കയറി കഴിഞ്ഞാൽ വാസ്തവമായി ആ ദൈവം തന്നെയാണോ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ടും അത് വാസ്തവമായിട്ടാണോ, വാസ്തവമായിട്ടാണോ എന്ന ചിന്ത ചോദ്യങ്ങളുമായി ഒരു ദൈവവചനെ മുക്കിക്കളയാൻ കടന്നു വരുന്ന പോരുകൾ. രണ്ട്. 1 തിമൊഥെയൊസ് 4:1. 1 തിമൊഥെയൊസ് 4:1. ഓ, വഞ്ചിക്കുന്ന വ്യാപാരം. ഡിസീവിങ് സ്പിരിറ്റ്. വഞ്ചിക്കുന്ന ആത്മാവ്, വ്യാജ ആത്മാക്കൾ, വ്യാജ വർത്തമാനം പറഞ്ഞ് ദൈവമക്കളെ, ദൈവഭക്തന്മാരെ വഞ്ചിക്കുന്ന സ്പിരിറ്റ്. പ്രൈസ് ഗോഡ്. ഇത് ഓരോന്നിനെയും കർത്താവ് പൊളിക്കുക. ഈ വചനം അയച്ച് അവൻ ഇതിനെ ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന്മേൽ വലിയ ജയം ദൈവം തരാൻ പോവുകയാണ്. വഞ്ചിക്കുന്നത് ഒരുപോലെ കാണുന്ന രണ്ട് കാര്യങ്ങളെ തന്നെ കൊണ്ടുവന്നിട്ടാണ് വഞ്ചിക്കുന്നത്. സ്തോത്രം. ഐ മീൻ, ഇപ്പോൾ 500-ന്റെ 1000-ത്തിനൊക്കെ നോട്ടങ്ങ് പിൻവലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് സമാധാനമായി ആ വിഷയത്തിന്. അത് പക്ഷേ ജനത്തിന് മഹാകഷ്ടവുമായി. സ്തോത്രം. ഞാൻ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി വന്നതല്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഐ മീൻ, ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് കാര്യങ്ങൾ വന്നെങ്കിലേ അതിനകത്തെ വഞ്ചന എന്ന വിഷയം വരികയുള്ളൂ. വ്യത്യസ്തങ്ങളായ രണ്ട് വിഷയമാണെങ്കിൽ ഒരിക്കലും പഠിക്കേണ്ട കാര്യമില്ല. 2000-ഉം 1000-ഉം വെച്ച് ഒരിക്കലും ആ രൂപകൾ വെച്ച് ആരെയും തട്ടിക്കാൻ പറ്റില്ല. സ്തോത്രം. 500 വെച്ച് തട്ടിക്കാൻ പറ്റുന്നില്ല, കാരണം ആ കാര്യം നീക്കിക്കളഞ്ഞു. ഇതുപോലെ സ്തോത്രം, ഒരുപോലെ ഇരിക്കുന്ന ക്രൈസ്തവമെന്ന് ചിന്തിപ്പിക്കുന്ന, ആത്മീയമെന്ന് തോന്നിപ്പിക്കുന്ന ചില വിഷയങ്ങളെ കൊണ്ടുവന്ന് വഞ്ചിക്കുന്ന ഫോസ്കിൻ്റെ ആത്മാവ്. സ്തോത്രം. 2 കൊരിന്ത്യർ 11:3. 2 കൊരിന്ത്യർ 11:3. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിക്കുന്നു, വഞ്ചിക്കുന്ന ആത്മാവ്. സ്തോത്രം ചെയ്യുന്നു. ഇനി ആ 11:14 കടന്നുവരാം. 11:14. ആ ആരെ ഈ വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ് വെളിച്ചദൂതൻ? വെളിച്ചം സമം ദൈവം. വെളിച്ചദൂതൻ ദൈവത്തിൻ്റെ ദൂതൻ. വെളിച്ചദൂതനെ വേഷം കെട്ടുന്നവൻ പിശാച്, സാത്താൻ. ചില ആൾക്കാർ പറയുന്നത് വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ പിശാച എന്നാ, അങ്ങനല്ല. വെളിച്ചം എന്ന് പറഞ്ഞാൽ ആരാ? വെളിച്ചം. അവൻ്റെ ഇരുട്ട് ഒട്ടുമില്ല, അവൻ വെളിച്ചമാകുന്നു. സ്തോത്രം. അപ്പം വെളിച്ചം എന്ന് പറഞ്ഞാൽ ദൈവം, വെളിച്ചത്തിന് ദൂതൻ, ദൈവത്തിന് ദൂതൻ. എന്നാൽ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടുന്ന
വേഷം കെട്ടുന്ന ആത്മാവ് പ്രവചനം പോലെ തോന്നിപ്പിക്കുന്ന ദുഷ്ടശക്തികൾ, ദൂത് പോലെ തോന്നിപ്പിക്കുന്ന ചില ആത്മാക്കൾ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനൊന്ന് വെട്ടിക്കേറാൻ ആഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഓ കൃപാവരമാണെന്ന് പറഞ്ഞ്, ദൂതാണെന്ന് പറഞ്ഞ്, സ്തോത്രം വെളിപ്പാടാണെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. പൊളിയട്ടെ. തീ ഇറങ്ങട്ടെ. ദൂർവ്യാപാരങ്ങൾ പൊളിഞ്ഞ് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. വഞ്ചനയുടെ ആത്മാവേ അവിടെ നിൽക്കാൻ സമയമില്ല, മുന്നോട്ട് പോകുന്നു. വെളിപ്പാട് പുസ്തകം 12:9 വരാം. വെളിപ്പാട് 12:9 പിശാചിനെ ഒന്ന് പരിചയപ്പെട്ടിട്ടാകട്ടെ ബാക്കി കാര്യം. വെളിപ്പാട് 12:9 ആ കണ്ടോ, പുരത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന ആ ആ മുഴുവൻ തെറ്റിച്ച് കളയുന്ന ആ ദുരാത്മാവ്. ആ അതേ അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 10-ാമത്തെ വാക്യം യെസ് ആ യെസ് ആ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അക്യൂസിങ് സ്പിരിറ്റ്. ആ പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേക ദൗത്യം കണ്ടോ, അവരെന്തോ ചെയ്യുന്നു, നമ്മെക്കുറിച്ച് ദൈവത്തോട് ചെന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നന്നായിട്ട് ജീവിച്ചാലും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നല്ല കാര്യം പറയുമെന്ന് വിചാരിക്കണ്ട, അവൻ കുറ്റമേ പറയത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത ദൈവസഭകളെക്കുറിച്ച് പറയുന്നു, ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ദുരാത്മാവല്ല, കുറ്റം പറയുന്നത് നന്നാകണം എന്ന് വിചാരിച്ച് പറയുന്നതുണ്ട്, ഇടിച്ച് കളയണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതുണ്ട്. ദുഷ്ടൻ ചെയ്യുന്നത്, പിശാ ചെയ്യുന്നത്, ആമേൻ, മനസ്സിനെ ഇടിക്കുമാറ്, ആത്മധൈര്യം കടുത്തുമാറ്, കുറ്റം പറയുന്ന ആത്മാവ്. ഒന്നുകൂടെ ഞാൻ പറയാം, സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കുറ്റം ചൂണ്ടിക്കാണിച്ചു തരുന്നത് റിപ്പൻ്റൻസിലേക്ക്, മാനസാന്തരത്തിലേക്കാണ്. മറ്റേ ചെയ്യുന്നത് ഗിൽറ്റി ഫീലിങ്സാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലായോ? ഗിൽറ്റി ഫീലിങ്സ്. അയ്യോ, ആത്മാവിനൊന്നും ബലപ്പെട്ട ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടുള്ള ദൂത, ആത്മാവിനൊന്നും ബലപ്പെട്ട ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് കയറി വരാൻ നേരത്ത് സാത്താൻ പഴയ പ്ലാക്കാർഡ് പൊക്കി കാണിക്കും. ഹലോ, ഇത് കണ്ടോ, മനസ്സിലായല്ലോ, ഇതാ നീ, ഈ പുള്ളിയാ, ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇത്ര ദിവസം നീ വീണ പുള്ളിയാ, നിനക്കിനി പ്രാർത്ഥിക്കാൻ നോക്കുകയല്ല, നീ ജയമെടുക്കത്തില്ല, നീ തോറ്റുപോയി, നീ മടങ്ങിപ്പോകുന്ന നല്ലത്. ഹൃദയത്തെ ഇടിക്കുന്ന ആത്മാക്കൾ, ഗിൽറ്റി ഫീലിങ്സ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ഗിൽറ്റി ഫീലിങ്സ് കൊണ്ടുവരത്തില്ല, കുറ്റബോധം കൊണ്ടുവരും. അയ്യോ കർത്താവേ, ഞാൻ ചെയ്തു പോയല്ലോ. നാഥാൻ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. നെടുമ്പാട് വീണ് കരഞ്ഞു, പ്രാർത്ഥിച്ച് അവന് മടങ്ങി വരാൻ പറ്റി. പിന്നീട് ഒരിക്കൽ പോലും പരിശുദ്ധാൻ പറഞ്ഞില്ല, എങ്കിലും നീ ഭയങ്കര പുള്ളിയായിരുന്നല്ലോടാണ്. ക്രമീകരിക്കപ്പെട്ട വിഷയത്തിൽ യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമൈതലേ, ഞാൻ തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം. നിങ്ങളുടെ വിളിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന, നിങ്ങളുടെ കൃപയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന, സ്തോത്രം, പ്രാപിച്ചിരിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന, ആമേൻ, 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 ഹല്ലേലൂയ. കുറ്റം പറയുന്ന, ഹൃദയത്തെ ഇടിച്ചു കളയുന്ന, തകർത്തു കളയുന്ന, വല്ലാത്ത കുറ്റബോധം കൊണ്ടുവന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ, പ്രാർത്ഥനയ്ക്ക് വരാൻ പോലും കഴിയാതെ, ആമേൻ, പിൻഗമിപ്പിക്കുന്ന ഭാരികളെ ഇന്നുടകൾ ശാസിച്ച് പുറത്തു വരട്ടെ. ഏത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും
തോൽവിയുടെ ചിത്രം വരച്ചു കാണിക്കുന്നത് ഉട്ടാ പിശാചിനെ ഇന്ന് പകൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ ജയം യെസ് വായിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു വരാം ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 21:1 ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 21:1 ഗുണമല്ല ദോഷമായി കാരണം ആരാ തോന്നിപ്പിച്ചേ സാത്താനെ തോന്നിപ്പിച്ചേ സാത്താൻ അപ്പോൾ വിഷയം ഇതാണ് തോന്നലുകൾ ഉണ്ടാക്കുന്നു ശരിയല്ലാത്ത തോന്നലുകൾ അങ്ങനെ ഇരിക്കുന്ന ഓരോ തോന്നലുകൾ ഇതെല്ലാം ദൂതാന്ന് വിചാരിക്കരുത് തോന്നലുകൾ ദൂതുകളല്ല പെന്തക്കോസ്ത് ഈ പ്രസ്ഥാനമൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഞാൻ പറഞ്ഞു കേട്ട് വായിച്ച് അറിഞ്ഞിട്ടുള്ളതും ഈ അഞ്ചര വേദക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അഞ്ചര വേദക്കാർ അതിൻ്റെ പ്രധാനപ്പെട്ട പുള്ളിയാണ് യുസ്തോസ് ജോസഫ് എന്ന് പറയുന്ന വിദ്വാൻ കുട്ടി അച്ഛൻ ഒരു പക്ഷേ പലർക്കും അറിയാമായിരിക്കും അദ്ദേഹം പാടിയ പാട്ടുകൾ നല്ല മനോഹരങ്ങളായ അനേകം ആത്മീയ സത്തകളുള്ളതായ നല്ല പാട്ടുകളുണ്ട് ആ മനുഷ്യൻ ഭയങ്കര ഉണർവ് നടത്തിക്കൊണ്ടിരിക്കുക ഇദ്ദേഹത്തിന് ഇത്രയും പെന്തക്കോസ്തിൻ്റെ ആ ഉപദേശം പോലെ അത്രത്തോളം കാര്യങ്ങൾ വിശദമായിട്ടൊന്നും അറിയത്തില്ല പക്ഷേ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് പാപബോധം ഉണ്ടാകുന്നു രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ വിട്ടുപോകുന്നു ഭയങ്കര അടയാളം നടത്തിക്കൊണ്ടിരിക്കുക ഒരു ദിവസം താൻ ശുശ്രൂഷിച്ച് കഴിഞ്ഞ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു ഞാൻ 5.5 വർഷം കഴിഞ്ഞിട്ട് വരും എന്ന് കർത്താവ് പറയുന്നു 5.5 വർഷം കഴിയുമ്പം കർത്താവ് വരും അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നി വാസ്തവത്തിൽ അങ്ങനെ 5.5 വർഷമൊന്നും ബൈബിളിലൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു കർത്താവ് അങ്ങനെയാണെങ്കിൽ ഇത് ദൈവമാ ചെയ്യുന്നെങ്കിൽ പറയുന്നെങ്കിൽ ആ അടയാളം ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ അത് സംഭവിക്കട്ടെ ഒരടയാളം ദൈവത്തോട് ചോദിച്ചു ആ അടയാളം അപ്പം തന്നെ നടക്കുകയും ചെയ്തു അന്ന് രാത്രി മുതൽ താൻ പ്രസംഗിക്കാൻ തുടങ്ങി യേശു കർത്താവ് 5.5 വർഷം കഴിയുമ്പോൾ ആകാശത്തിൽ നിന്നെ എതിരേക്കാനായി മടങ്ങി വരുന്നു ഓ വിശ്വാസികളൊക്കെ ആത്മാവിലായി കൂത്തി മറിഞ്ഞ് ഭയങ്കര ആരാധന 5.5 വർഷം കഴിഞ്ഞു ദിവസങ്ങൾ എണ്ണി മുന്നോട്ട് പോയിട്ടും ഒരനക്കവുമില്ല അപ്പോൾ പതുക്കെ ആൾക്കാർ വന്ന് ചോദിച്ച് 5.5 വർഷം കഴിഞ്ഞില്ലായിരുന്നു കർത്താവ് വന്നില്ലയോ നിൽക്കാൻ ഗതിയില്ലാതായി അദ്ദേഹം പറഞ്ഞു ഇപ്പം കർത്താവ് വന്നിട്ട് നമ്മളെല്ലാം കൂടെ കർത്താവിൻ്റെ കൂടി ഇവിടെ താമസിക്കുവാണ് എത്ര വലിയ മലനെയും ആത്മീയ മലനെയും മറിച്ചിടാൻ സാത്താൻ്റെ വഞ്ചനകൾ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുക തോന്നലുകളെല്ലാം ദൂതുകളല്ല ഒരു വിഷയത്തിന് പിന്നിൽ അടയാളങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ടും ആ ദൂതല്ല ദൈവവചനത്തിനകത്ത് ബേസ് ഇല്ലാത്ത ഒരു ദൂതും ദൂതല്ല യേശുവിൻ്റെ നാമത്തിൽ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആഴിയട്ടെ ഹല്ലേലൂയ ദൂത് പോലെ ആമേൻ ആലോചന പോലെ ആമേൻ വ്യക്തികളുടെ മേൽ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില ശബ്ദങ്ങളെ ഇന്ന് പകൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ആഴിയട്ടെ ഓ വെളിച്ച ദൂതന്റെ വേഷം കെട്ടുന്ന ദുരാത്മാവേ ആരിയോ യേശുവിന്റെ നാമത്തിൽ യെസ് ലൂക്കോസിന് സുവിശേഷം 4:1 നമുക്കറിയാം യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് പിശാച് കടന്നു വരുന്നു ആത്മാവിനാലാണ് അവൻ നയിക്കപ്പെടുന്നത് പക്ഷേ പ്രലോഭിപ്പിക്കാൻ ടെംപ്റ്റിംഗ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് പ്രലോഭിപ്പിക്കാൻ സാത്താൻ്റെ പരിപാടി പ്രലോഭിപ്പിക്കുക സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് ചെയ്താട്ടെ എന്ന് നല്ലതല്ലയോ ഒന്ന് നോക്കിക്കേ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ പ്രലോഭനം കൊണ്ടുവന്ന് ഒരുവനെ ചെയ്യിപ്പിക്കുന്നതാണ് ദൂരാത്മാവിൻ്റെ വ്യാപാരം ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു സ്തോത്രം ഞാൻ ഒരു മർമ്മം പറയാം കർത്താവിനെ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ആത്മാർത്ഥതയോടെ ദൈവശക്തിയോടെ നിന്നാൽ കർത്താവ് പ്രൊമോഷൻസ് തരുന്നത് പോലെ ആത്മാവിൽ പ്രൊമോഷൻ തരും എത്ര പേർക്ക് മനസ്സിലായി നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഒറ്റ ഒറ്റ വാക്കിൽ പറയാമോ നമ്മളെ കർത്താവ് വിളിച്ചതിന് വേണ്ടിയാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ
രണ്ട് തെസ്സലോനിക്കർ രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം. രണ്ട് തെസ്സലോനിക്കർ രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ, അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ദയവായി താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു, അണ്ടർലൈൻ ചെയ്ത് നല്ലതാ. ഇനിയെങ്കിലും ആ വാക്യത്തിൽ നിന്ന് ഒട്ടക്കി നിൽക്കുമല്ലോ. ആ ഒന്നുകൂടെ വായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്തോ പ്രാപിക്കാന്? മതി മതി. എന്തോ പ്രാപിക്കാന്? ആരുടെ മഹത്വമാ? ഓ, ചിന്തിച്ച് അവിടെ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കർത്താവ് നമ്മളെ വിളിച്ചത് സ്വതന്ത്രം. കുറച്ച് നാളെ പി എം സിയിലൊക്കെ ഇങ്ങനെ കൊട്ടിപ്പാടി ഇവിടേക്ക് ഇങ്ങനെ 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 കറങ്ങി കറങ്ങി അങ്ങ് പോകാൻ വേണ്ടിയല്ല, മരിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി അങ്ങ് നല്ലൊരു അടക്കം തന്നു, എന്നെ നെട്ടയത് കൊണ്ടുപോയി അങ്ങ് കുടിച്ചിടും. അതിനുവേണ്ടിയാണോ? അതിനുവേണ്ടിയാണോ കർത്താവ് തിരഞ്ഞെടുത്തത്? അല്ല അല്ല അല്ല, അതൊന്നും ചെറിയ വിഷയങ്ങളാ. കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത് സ്വതന്ത്രം അടുത്ത ഒരു ഓഫീസിൽ പ്രമോഷൻ തരാൻ വേണ്ടിയല്ല. അതൊക്കെ വാങ്ങിച്ചോണം, കർത്താവ് തരുന്ന ബോണസും ഒക്കെ പ്രാപിച്ചോണം, ഞാൻ അതിനൊന്നും എതിരല്ല. ഒരു നല്ല വീട് പ്രാപിക്കാൻ വേണ്ടി പട്ടണത്തിൽ, ആ അതാ ഓരോരുത്തർക്കുള്ള പോരാട്ടം, പട്ടണത്തിൽ ഒരു വലിയ വീട് പ്രാപിക്കാൻ. പട്ടണത്തിൽ വീട് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവും വരത്തില്ല, അങ്ങ് ചെല്ലണം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു മറ്റേ ധനമല്ല അവൻ്റെ ആത്മീയമായ നിലവാരം സ്തോത്രം അതെ വിവേചിക്കുന്നത്, തിരിച്ചറിയുന്നത്. സ്തോത്രം. ആത്മീയമായി നാം ധനവാന്മാരായി തീരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീയമായ കാഴ്ചപ്പാടുള്ളവരായി തീരട്ടെ. സ്തോത്രം. കർത്താവ് വിളിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? എന്തിനു വേണ്ടിയാണ് വിളിച്ചേ? ഓ സ്തോത്രം. ഭൗതികമായി കർത്താവ് തരുന്നതിനൊന്നും ഞാൻ എതിരല്ല. അത് ദൈവം തരുന്നതാണെങ്കിൽ നല്ലതാ. പിശാച് തരും, പിശാച് തന്നാൽ നിന്റെ ആത്മീയം കൂപ്പുകുത്തും. ഓ ജയം ജയം ജയം. എന്നാൽ ദൈവമാണ് ഒരു വിഷയം തരുന്നതെങ്കിൽ ആ ദൈവത്തോടുള്ള അറ്റാച്ച്മെന്റ് വർദ്ധിക്കും. വിവേചറിയട്ടെ, തിരിച്ചറിയട്ടെ. ആമേൻ. സ്തോത്രം. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം ഇതാണ്. ഈ ഭാഗത്ത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതിന് ഉദ്ദേശം അവൻ്റെ മഹത്വം പ്രാപിക്കാൻ, അവൻ്റെ തേജസ് പ്രാപിക്കാൻ. ആരുടെ? ഒന്ന് പറഞ്ഞേ. ആരുടെയാ? പൗലോസിൻ്റെയാന്നോ? അല്ല. ആരുടെ തേജസ്? കുറച്ചുകൂടെ ഞാൻ ഇമ്പ്രൂവ് ആവുന്നാന്നോ? അല്ല. എന്നെ മൂടുന്ന ഒരു വലിയ തേജസ്, കർത്താവ് എന്തു മാത്രം തേജസ്സിലാണോ ഇരിക്കുന്നത്, അതേ തേജസ് എൻ്റെ മേലിടാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. നാം അവനോട് സദൃശന്മാരായി തീരുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതായി കൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. ഇതി കുറഞ്ഞ ഒരു വെളിപ്പാട് ദൈവമൊക്കെ കൊണ്ടാവരുത്. ഇതി കുറഞ്ഞ ഒന്നും കൊണ്ട് നടക്കരുത് കേട്ടോ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മാത്രം നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്ന മറ്റുള്ളവരെക്കാൾ നമ്മുടെ കാര്യം പോക. അരിഷ്ടന്മാരാണെന്ന് നിർവചനം പറയുന്നേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം അവർക്ക് കഴിഞ്ഞ ദിവസം ദിവാസന്മാരൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് അംബാനിയെ വല്ലതും ആയിരിക്കും അല്ലേ? അംബാനിയെയോ ബാക്കിയുള്ള വലിയ വലിയ ഇന്ത്യയിലെ വലിയ ബിഗ് ബീസൊക്കെ ഉണ്ടല്ലോ, ദൈവം അവരെയല്ലേ അനുഗ്രഹിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇത്രയും കട്ടപ്പെട്ടിട്ടാണോ അവർ ആരാധിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ചത്? അതൊന്നും അനുഗ്രഹത്തിൻ്റെ കൂട്ടത്തിലല്ല കാണേണ്ടത്. സ്തോത്രം. അതൊക്കെ ദൈവം പിന്നാലെ കർത്താവിനെ ആരാധിക്കുന്നവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില നന്മകൾ മാത്രമാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ്. അത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മുടക്ക് കൊണ്ടുവരുന്നവനാണ് ഈ ദുഷ്ടപ്പിശാച്. അത് പറയാനാണ് ഞാൻ വന്നത്. ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചായ ഇങ്ങനെ സെർവ് ചെയ്തു. ചില വർഷങ്ങൾക്ക് മുമ്പ് സെർവ് ചെയ്തപ്പോൾ ആരും ഒരു വിശ്വാസി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ട്രേ തട്ടി, ഒരു ചായ മറിഞ്ഞു, പായലും വീണു, അദ്ദേഹത്തിൻ്റെ ദേഹത്തും വീണു, അവിടെ എല്ലാം വീണു. കണ്ടോണ്ടിരുന്ന ഒരു സഹോദരി പറഞ്ഞു, പിശാചിൻ്റെ ഒരു പണി. ഈ ഭയങ്കര സങ്കടം തോന്നി. ഇവരുടെ ചായ തട്ടിക്കളയാൻ വേണ്ടിയാണോ വിചാരി വന്നേ?
അല്ല ഇനി പോട്ട് ഒരു ഷർട്ട് കേടാക്കാൻ വേണ്ടിയാണ് വിശായി വന്നേ. കൂട്ടയാടി നടത്താൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നത്, സാമയെ പൂട്ടിയിടാൻ അവൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം നിന്റെ വീട്ടിൽ ആരാധന നടക്കാതിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത്. അതിന് തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. മറഞ്ഞിരിക്കുന്ന അന്യായ വ്യാപാരങ്ങൾ ഇന്ന് മേൽക്കാലം പൊളിയട്ടെ. വിശുദ്ധിക്ക് നേരെ നിൽക്കുന്ന വെല്ലുവിളികൾ വചനത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ. ഓ രമാദകൽ കമന ശബ്ദരാധിയാരവ ദേവൽ കമന രഗടക സീതന റീബ ഉടന സിയാര വൈഡാലബാരക സന്ദലാദിയഹം. ഇയ്യോബിന്റെ പുസ്തകം 1:6 മുതൽ വായിക്കുമ്പോൾ ദൈവ മക്കൾക്ക് നേരെ അവകാശവാദങ്ങൾ, ക്ലെയിംസ്. ഇയ്യോബ് നിഷ്കളങ്കനാണ്, നീതിമാനാണ്, നേരുള്ളവനാ, ദോഷം വിട്ടകലുന്നവനാ, പക്ഷെ ക്ലെയിമും കൊണ്ട് വന്നിരിക്കുക. കർത്താവെ വേലി കെട്ടി വെച്ചേക്കുക, പിന്നെ ഇങ്ങനെ ഞാൻ എനിക്കൊന്ന് കയറണമെന്നൊരു ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. സ്തോത്രം. ക്ലെയിം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സാത്താന്യ ശക്തിയെ ഇയ്യോബിന്റെ പുസ്തകം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 10:13 വാക്യത്തിൽ, ദാനിയേൽ 10 സ്തോത്രം 13 വാക്യത്തിൽ, ആ ദേശത്തിൻ്റെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാർസി രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു പ്രഭു അവനിങ്ങി ഇറങ്ങി വന്നു. എന്താ കാര്യം? അത് ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന് നേരെ ദൈവിക ആലോചന സ്വർഗത്തിൽ നിന്ന് വരുന്നു. കൊടിക്കരുത് അവനെ. ദാനിയേൽ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ ഞാൻ എഴുതേക്കതുമില്ല. സ്തോത്രം, സ്തോത്രം. ചില വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പോരാടാൻ ആത്മധൈര്യമുണ്ടെങ്കിൽ ചിലത് മുറിഞ്ഞു വീഴാൻ പോവുകയാണ്. സ്തോത്രം. ആമേൻ. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു വചനം ഞാൻ പറയാം. യേശു കർത്താവ് മലമേൽ കയറിയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ ഈരണ്ടീരണ്ടായി സുവിശേഷ വിലയ്ക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്നു. അവർ മടങ്ങി വന്ന് വലിയ സന്തോഷത്തോടെ കർത്താവിന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമം പറഞ്ഞപ്പോൾ തന്നെ ഭൂതങ്ങൾ പുറത്താക്കി, രോഗികൾ സൗഖ്യമായി. ഹാ, എന്തൊരു സന്തോഷമാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ നാളെ പോകാമെന്ന് റെഡിയാന്ന് കർത്താവ് പറഞ്ഞു. സന്തോഷിക്കേണ്ട, ഭൂതങ്ങൾ നിങ്ങൾക്ക് ഇടങ്ങുന്നില്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. സന്തോഷിപ്പി ശുശ്രൂഷ വെളിപ്പെടുന്നത് കൊണ്ട് സന്തോഷിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മനസ്സിലാക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വലിയ ഡീസൽ ലോറി ഡീസൽ നിറച്ച് ഇങ്ങനെ വരിക, വരുന്ന വഴിക്ക് ഡീസൽ തീർന്നു പോയി വണ്ടിയുടെ സൈഡിലോട്ട് മാറ്റിയിട്ടു. നാട്ടുകാർ ചോദിച്ചാൽ എന്താ കൊണ്ടുപോകുന്നില്ലയോ വണ്ടി? അത് ഡീസൽ തീർന്നു പോയി. ആ നിങ്ങളുടെ വണ്ടിക്ക് അടക്കുന്നല്ല ഡീസലല്ലേ, ഇച്ചിരി അങ്ങോട്ട് പിടിപ്പിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പറ്റത്തില്ല, അത് വേറെ വല്ലവർക്കും വേണ്ടിയുള്ളതാ, ഈവന് വേണ്ടിയുള്ളത്, വേറെ അടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കുന്നു. ആലോചനകളെല്ലാം നിന്റെ മേൽ വന്നിരിക്കുന്ന ആത്മാവ, പക്ഷേ അകത്ത് ആത്മാവ് വരണം, നിറയണം, നിറയണം. സ്തോത്രം. ആമൻ. കൂട്ടത്തിൽ പാടിയതുകൊണ്ട് കാര്യം നടക്കത്തില്ല. ആമൻ. ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ആരാധിച്ച് സന്തോഷമായിരുന്നു പോരാ. വ്യക്തിപരമായി അകത്ത് ഡീസൽ കയറുന്നത് പോലെ അകത്തോട് ആത്മാവിന്റെ വ്യാപാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള നാളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. യെസ്. ആർക്കെങ്കിലും കൊടുക്കേണ്ട ഡീസലും കൊണ്ട് ഇനി ഓടരുത്. അപ്പോൾ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ ഒക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷേ അതിൽ നാം മൂഢരായി പോകരുത്. ഓ, ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ള സൗഖ്യമായതേ ഉള്ളൂ, ഇല്ല, അതൊരിക്കലും നമ്മുടെ ആത്മീയത മെഷർ ചെയ്യത്തില്ല. തിരിച്ചറിയട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും സുവിശേഷം വേല ചെയ്തു, ട്രാക്ട് കൊടുത്തു, ആമേൻ, കർത്താവിലേക്ക് ചെല്ലി വന്നു, അതെല്ലാം മേൽക്കിടക്കുന്നതാണ്, തിരിച്ചറിയട്ടെ. കർത്താവ് പറയുന്നത്, നിന്റെ അകത്തു നിന്ന് പുറപ്പെടണം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അകത്തു നിന്ന് പൊങ്ങി വരട്ടെ, അകത്തു നിന്ന് പൊങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിനുള്ള ബന്ധമായിരിക്കണം, അല്ലാതെ പുറമേ കാണുന്ന ഒന്നും നമ്മെ സന്തോഷിപ്പിക്കാൻ പാടില്ല. പ്രൈസ് ഗോഡ്. എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും നമ്മുടെ വിഷയമല്ല, കർത്താവുമായിട്ട് ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് വളരെ വ്യാഖ്യാനിച്ച് നോക്കിയോണം. പ്രൈസ് ലോർഡ്. ഐ മീൻ സ്തോത്രം. അതുകൊണ്ടാണ് ദാനിയേൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കാൻ ഇടയായത്.
ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒന്നും താഴെ പോകാതിരുന്ന് അവൻ വീണ്ടും പോരാടി പ്രാർത്ഥിക്കുന്ന കാര്യം അവൻ മനസ്സിലായി, ദൈവമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. തരുന്നത് വരെ ഞാൻ ദൈവസം ഇരിക്കും. ഒരു ദൈവശബ്ദം കിട്ടാൻ വേണ്ടി താല്പര്യമുള്ള എത്ര പേരുണ്ട്? ദൈവശബ്ദം എനിക്കൊന്ന് കേൾക്കണം. നിർബന്ധമുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കർത്താവേ, ദൈവവുമായുള്ള ബന്ധത്തിൽ എൻ്റെ അളവ് എത്ര എത്തിയിട്ടുണ്ടെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറ പ്രാർത്ഥിക്കാമോ? ഞാൻ കർത്താവുമായുള്ള ബന്ധത്തിൽ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ഹാലലൂയ, ഹാലലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ദൈവസന്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദർശനത്തിൽ കർത്താവിനെ കാണിക്കാനിടയെ തീർന്നു. ഞാൻ വെള്ള വസ്ത്രം ഇട്ടിരിക്കുക, പക്ഷേ വെള്ള വസ്ത്രത്തിൻ്റെ അറ്റത്ത്, എൻ്റെ കൈയുടെ അറ്റത്ത് ഒരു ചെറിയ ഒരു ബ്ലോട്ട്, ഒരു ഒരു എന്തോ ഒരു ഒരു ചെറിയ കറുത്തപ്പാട് ഞാൻ കാണുന്നു. അപ്പുറത്ത് ഒരു വലിയ ടാങ്കിനകത്ത് നിറച്ച് വെള്ളം നിറച്ച് ആളുകൾ നിന്ന് ഇങ്ങനെ ഷർട്ട് കഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരുക്കി താ, ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി എവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ദൈവത്തിന് മുമ്പാകെ ഒരു പ്രശ്നമാണ്. ഹാലലൂയ, ഹാലലൂയ. ബാക്കിയെല്ലാം വെളുത്തിരിക്കുന്നു വിചാരിച്ച് സന്തോഷിക്കണ്ട. എന്തോ ഒരു വിഷയത്തിനകത്ത് കർത്താവിന് നമ്മുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതൊന്ന് ക്ലിയർ ആയേ പറ്റത്തുള്ളൂ. 40 വർഷത്തേക്ക് എനിക്ക് ആ ജനത്തോട് നീരസമുണ്ടായിരുന്നു. അഹോമയ ദൈവം പറയ. അപ്പോഴും മന്ന വീണു, അപ്പോഴും കാണപ്പക്ഷി നിന്നുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അനുഗമിച്ച ദിയബാറിൽ കുടിച്ച് 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 സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും ചെന്ന് പറയുക, സഹോദര നിന്റെ ദൈവമുള്ള ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞാൽ അവിടെ വലിയ വിപ്ലവം നടക്കും. പക്ഷേ കർത്താവ് പറയാനുള്ളത്, കുഞ്ഞേ എനിക്കിഷ്ടം വന്നിട്ടില്ല, സന്തോഷം വന്നിട്ടില്ല. കർത്താവിൻ്റെ ഹിതം ഇഷ്ടം നമ്മൾ അറിയാൻ, അവൻ്റെ ഹൃദയം ഒന്ന് അറിയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദാനിയേൽ ദൈവസന്നിധി ഇരുന്നത് തന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അവന് കാര്യം മനസ്സിലായി, എൻ്റെ വിഷയത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദേശത്തെ അധിപതിയാ. കർത്താവ് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്. ദൈവപ്രവൃത്തി നടക്കണമോ ഈ ദേശത്തിന്മേൽ വാഴുന്ന അന്ധകാര ശക്തികൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സമയമുണ്ട്. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ, ഹല്ലേലൂയ, പിന്നെ ആരും പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ വിടുതൽ നടക്കും. ഹല്ലേലൂയ. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നമ്മിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് പോലെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു നമ്മൾ വായിക്കുന്നല്ലേ. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നല്ലവണ്ണം ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചേച്ച് ഈ റോഡിലൂടെ ഒന്ന് ഇറങ്ങി നടക്കാമെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ അനുഭൂതി ഞാൻ പറയുക, നമ്മിൽ നിന്ന് ശക്തി പുറപ്പെടാൻ പോവുക. ശക്തി പുറപ്പെടും, ശക്തി പുറപ്പെടും. സ്തോത്രം. അനേക ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിലും, അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ആ വിഷയമെല്ലാം വിടുക. സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവശക്തി പുറപ്പെടാൻ പോവുക. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങിക്കോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമായൊരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന ദേശശക്തിയാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ. ഹാലലൂയ. ദാനിയൽ പ്രാർത്ഥിച്ചതുപോലെ അവൻ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നോക്കുക, മർക്കോസിൻ്റെ സുവിശേഷം കടന്നു വരാം. സ്തോത്രം. എല്ലാം പിശാചിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പേടിക്കാനല്ല ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ഇതിനെ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് കൂടെ അറിയണമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 9-10. ആ കർത്താവ് ഒരുത്തനോട് ചോദിച്ചതിൻ്റെ പേരെന്താന്ന്. അന്നേരം പറഞ്ഞു, അവൻ പറഞ്ഞു, ലെഗിയോൻ. ലീജിയൻസ്. സ്വാതന്ത്ര്യം. ഇത്ര ആയിരക്കണക്കിന് ആളുകൾ കയറി ഇരിക്കുക അതിനകത്ത്. ദൂരാത്മാക്കൾ അത് ഈ മനുഷ്യൻ കയറിയിട്ട് എന്താ ചെയ്തെന്നുള്ള വായിക്കുന്നുണ്ട്. ആ വഴി സുവിശേഷങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ ഒറ്റവാക്കിൽ പറയാം. ആ വഴി ആർക്കും നടന്നുകൂടാഞ്ഞു,
അവനെ ആർക്കും ഒതുക്കി കൂടാഞ്ഞു, അവനെ ചങ്ങലക്കിട്ടിട്ട് പോലും ബന്ധിച്ചൊതുക്കാൻ കഴിയാതെ പോയി. മനസ്സിലാകുന്നുണ്ടോ? ദേശത്തിന്റെ വ്യാപാരം ഒരു വ്യക്തിയിൽ, ദേശത്തിന്റെ ശക്തി ഒരു വ്യക്തിയിൽ വെളിപ്പെട്ടാൽ ഇതുപോലെ ഇരിക്കും. പക്ഷേ നമ്മുടെ സന്തോഷം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. എത്ര വലിയ കാട്ടിയുള്ള പിശാചായാലും ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പ്രനൗൺസ് ചെയ്യുന്നു, ഈ ദേശത്തിനെ അധിപതി കീഴടങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമെങ്കിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. വഴി തടയുന്ന വ്യാപാരങ്ങൾ, ആലറുന്ന പോരുകൾ സ്തോത്രം, ഉറക്കം കെടുത്തുന്ന ശക്തികൾ സ്തോത്രം, ഞരമ്പ് പിടിച്ച് വലിക്കുന്ന പോരുകൾ. കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചില ശരീരത്തിന് മേലാക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം, ചില ജോയിൻസിന് മേൽ ഇടുന്ന പോരുകൾ. ഇത് സ്തോത്രം, എത്ര ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചാലും അവർ പറയും ഒരു കുഴപ്പമില്ല പൊക്കോ, ഇത് യൂറിക് ആസിഡിന്റെ പ്രശ്നവുമല്ല, ഇതൊരു പോരാ. യേശുവിന്റെ നാമത്തിന് അഴിയട്ടെ, അഴിയട്ടെ. ദേശത്തിന്റെ ആധിപതികളെ, ഹോ ദൈവശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ, ദൈവശക്തി ഇപ്പോൾ ഇറങ്ങട്ടെ. ദൈവമക്കളെ രോഗികളാക്കുന്ന അന്യായ ശക്തികൾ, പതിനെട്ട് സംവത്സരമായി കൂനിയായിരുന്ന സ്ത്രീയെ യേശു സൗഖ്യമാക്കുമ്പോൾ പറയുന്ന സാത്താന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. സാത്താൻ രോഗത്തിന്റെ വ്യാധന ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് മരിക്കലം അഴിയുക. പച്ചലമാതക വൈടകനാഥ ചൂടാമാന വൈഡാരായ ഹോ രേബാലച്ച വേദാരായ അന്താബാല ധൂടാമാന ഏല ബേല സേതലേല വൈഡബാല ഹന്തബായ ഫുടകബാല ഹണമരാജം. യെസ് 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 യെസ്. ഓടിച്ചു കളയാൻ ശ്രമിക്കുന്ന വ്യാപാരങ്ങൾ, നെഹമ്യാവ് പറയുന്നു എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? അന്നാബാല ധാരാബാല വൈഡാബാല ധൂടാബാല അന്തല വേദക രൗഡബല അച്ചല വൈഡകരത്തി. ഓഫീസിൽ വ്യാപരിക്കുന്ന ശക്തികൾ, സ്വസ്ഥത കെടുത്തുന്ന പോലുകൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യാ. ഓ, ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗം, അത് എത്ര ശ്രമിച്ചാലും വെളിയിലോട്ട് വരത്തില്ല. അതൊരു പ്രത്യേക കെട്ടിനകത്ത് കിടക്കുക, അത് വേറെ ഒന്നും ചെയ്താൽ ഒക്കത്തില്ല, അവിടെ ചെന്നിട്ട് അതിനെ കട്ട് ചെയ്താൽ മതി. എത്ര ബലമുള്ള മൃഗമായാലും മൂക്ക് കയറിട്ട് അതിനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന പോലെ നിന്റെ മേലുള്ള അഭിഷേകം പുറത്തു വരാതിരിക്കാൻ, നിന്റെ മേലുള്ള കൃപ വെളിപ്പെടാതിരിക്കാൻ പാരമ്പര്യത്തിനെ കെട്ടി കെട്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അർത്ഥകനാഥക വൈടകനായ അന്തല വൈഡാ ഋഗദാന ചൂടാബാല വൈഡാബാല ബൗണ്ടറി ഭേദിക്കപ്പെടട്ടെ.
യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഓ രഖമന ദരമന സയദന റിയദന ആമേൻ 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 ആമേൻ. വീണ്ടും അതിനകത്ത് നിന്നോളുമെന്ന സാത്താൻ പറയുന്നത്, പക്ഷെ പരിശുദ്ധാൻ പറയുന്നത് അല്ല, ഇന്ന് ദൈവം ജനത്തിനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്, ഇന്ന് കർത്താവ് ജനത്തിനെ കട്ട് ചെയ്ത് വെടിവിടാൻ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. ഇനി കറങ്ങി കറങ്ങി കിടക്കാൻ വേണ്ടിയല്ല. ആമേൻ. ഇസ്രായേലിനോട് പറഞ്ഞു, ഇനി നേരെ മുമ്പോട്ട് പോകുന്ന ആളുകളാണ്, ഈ പർവ്വതം ചുറ്റിയതും മതി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മീയ ജീവിതത്തിലെ പുതിയ തലം തുറക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ അത് നമ്മുടെ മധ്യ വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പൊട്ടുക, പുറത്തു വരട്ടെ. ഓ രസതയ മാനയശാൻ ദൈവമേ. ആ ഭീതിയുടെ ആത്മാവ് അഴിയൂ. നിരാശയുടെ ശക്തികൾ എത്ര നല്ലവണ്ണം കാര്യങ്ങൾ ചെയ്താലും നിരാശപ്പെടുത്തുന്ന ശക്തി, ഇന്ന് പകൽ ആത്മാവിൽ അതിനെ ഒന്ന് ശാസിക്ക. ആര് ശാസിക്കണം? നമ്മൾ തന്നെ തന്നെ ഒന്ന് ചാടിയെഴുന്നേറ്റ് ശാസിക്കണം. ആമേൻ. സ്തോത്രം. ഇവിടെ കാര്യം പ്രസ്താവിക്കുന്നത് വിവരം അറിഞ്ഞ് നാം അതിന് നേരെ ഒന്ന് നിൽക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നത് പോലെ, ആമേൻ, നീ ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നിൽക്കുന്ന ശക്തികളെ ദൈവം തകിടം പറിക്കാൻ പോവുകയാണ്. വൈശമന റിഗത്ഥന രംധന വൈഡമന റിഗൽഖമന ഗടഗതിരി സന്തലാതര നല്ല കാര്യം പറഞ്ഞാലും, ഒരു നല്ല കാര്യം പറഞ്ഞാലും അത് ദോഷമായിട്ടേ വരത്തുള്ളൂ, എന്തു തൊട്ടാലും പ്രശ്നമായിട്ടേ വരത്തുള്ളൂ. ഇങ്ങനെ എല്ലാം തകിടം മറിക്കാൻ നിൽക്കുന്ന ശക്തി. ഞാൻ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? ഇത്ര ഓസിച്ചിട്ടും ദൈവം എന്താ എഴുന്നേക്കാത്തേ? ഇന്നും മകൾ കർത്താവ് ഞാൻ എഴുന്നേറ്റിരിക്കുക, ഞാൻ എഴുന്നേറ്റിരിക്കുക, എന്റെ ജനത്തിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്ന ദൈവം മാത്രേ. യേശുവിന്റെ നാമത്തിൽ ഉടയാട്ടെ, ഉടയാട്ടെ. കീടകമിശാലെ സ്തോത്രം. ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ ഞാനങ്ങ് പറയാം. നാം ഒരുമിച്ച് ചിന്തിച്ച വേദഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഇനിയും എടുത്തു വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അക്കാര്യം പറയാം. ഒന്ന് തെസ്സലോനിക്കർ 2:18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ് വളരെ ആഗ്രഹിച്ചു തെസ്സലോനിക്കർ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് ചെന്ന് കാണാൻ, പക്ഷേ സാത്താൻ തടുത്തു. ദൈവദാസന്മാരെ തടയുന്ന ശക്തി, പ്രധാനപ്പെട്ട പോയിന്റിൽ വരാതെ, ദൂതുകൾ വെളിപ്പെടാതെ, ആ വ്യക്തിയെ സ്പർശിക്കാതെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ തട്ടി മാറ്റുവാൻ നിൽക്കുന്ന പോലെ. സ്തോത്രം. ലൂക്കോസ് 8:12 ഹൃദയത്തിൽ നിന്നും വചനമാകുന്ന വിത്ത് സാത്താൻ എടുത്തു കളഞ്ഞു. വചനത്തോട് കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, പ്രതികരിച്ചില്ലെങ്കിൽ വചനത്തെ ബന്ധിക്കാൻ പറ്റത്തില്ല. പിശാചിന് വചനത്തെ ബന്ധിക്കാൻ ഒക്കത്തില്ല. അത് തീയാ, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തോളം ശക്തിയുണ്ട് അതിന്. പക്ഷെ ഒരുവൻ്റെ ഹൃദയത്തിൽ വീണ വചനത്തെ സാത്താൻ എന്ത് ചെയ്യാൻ പറ്റും? തക്ക സമയത്ത് അതിനോട് ശരിയായി പ്രതികരിച്ചില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ആ വായിച്ചതിനെ, ആ കേട്ടതിനെ, ആ വന്ന് തൊട്ടതിനെ എടുത്തു കളയും.
ലോജിക്ക് അല്ല ഒരു ദൈവവൈദ്യനെ മുമ്പിൽ നിൽക്കുന്നത് വിശ്വാസമാ സ്തോത്രം ബുദ്ധിയുണ്ട് ദൈവത്തിന്റെ വചനത്തെ അളക്കരുത് കർത്താവ് വിടുതലിന് വേണ്ടി ഒരു കാര്യം പറയുന്നത് അതൊരു ഫൂളിഷ്നസ് ആണെന്ന് തോന്നിയാലും ദൈവത്തിൻ്റെത് അത് ഭയങ്കര ജ്ഞാനമാ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിനെ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഞാൻ പ്രകാരം വായിച്ചിട്ടുണ്ട് സ്മിത്ത് വിഗ്ലിസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഇംഗ്ലണ്ടിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി സേവ ചെയ്ത ഒരു ദൈവദാസനാണ് ആ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ആത്മനിറവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായി തീഷ്ണൻ ആയിത്തീർന്നു കർത്താവിന് വേണ്ടി ഭയങ്കര തീച്ചുവാലയായിത്തീർന്നു സ്മിത്ത് വിഗ്ലിസ്വർത്ത് അത് വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു പക്ഷേ നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കും ഈ ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ താൻ ആത്മാവിൽ തന്നോട് പരിശുദ്ധാത്മാ പറയുന്നത് അതുപോലെ വിശ്വസിക്കും ഒരിക്കൽ ഒരു പ്രായമുള്ള ഒരു ആൻറ്റിയെ ഒരു ലേഡിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഫ്രണ്ട് റോയിൽ ഇരുത്തിയിരിക്കുക രണ്ട് പേര് അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുക ഇവരെ കൊണ്ടുവന്നതാണ് ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല തനിയെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടുപേരെ എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്രാർത്ഥന ശുശ്രൂഷിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ശുശ്രൂഷിക്കാൻ തുടങ്ങുക പോവാ ഏതെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ആൾക്കാർ പറഞ്ഞത് ഇരിക്കുന്ന ഇതുപോലെ സീരിയസ് കേസ് വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടുപേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി നിങ്ങൾ വിടാൻ പറഞ്ഞു രണ്ടുപേരും രണ്ട് വശങ്ങളിൽ നിന്നും വിട്ടു ഇവർ പൊതുക്കോന്ന് താഴെ വീണു താഴെ വീണു ഒറ്റ അടിക്ക് താഴെ വീണു അദ്ദേഹം വിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും പറയുന്നു എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ കൂടി വീണ്ടും ഈ സ്ത്രീയെ ഒരു വിധം എഴുന്നേൽപ്പിച്ച് നിർത്തി വിടാൻ പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ഇപ്പം വിട്ടപ്പെടാ താഴെ വീണേ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ വിടാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ രണ്ടുപേരും വിട്ടു ഇത് ഇവർ വീണ്ടും താഴെ വിടും അപ്പോഴത്തേക്ക് ഓഡിയൻസിനകത്ത് മുറുമുറുപ്പ് തുടങ്ങി ആൾക്കാർ അതും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം വിട്ടില്ല യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു പ്രശ്നം മൂത്തു രൂക്ഷിച്ച് രൂക്ഷമായിട്ട് വരിക ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും ഒരുവിധം ഇവരെ എടുത്തോണ്ട് പോകണമല്ലോ എഴുന്നേൽപ്പിച്ചു വിടാൻ പറഞ്ഞു മുമ്പിൽ നിന്ന പാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പെല്ലാം കൂടെ കൂടി ഇദ്ദേഹത്തിന് നേരെ ആക്രോശിക്കാൻ തുടങ്ങി ആ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ട് അസഭ്യം പറയാൻ തുടങ്ങി സ്തോത്രം അദ്ദേഹം മൈൻഡ് ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം മൈൻഡ് ചെയ്തു ഞാൻ മൈൻഡ് യുവർ ബിസിനസ് ഐ ആം മൈൻഡിങ് മൈ ബിസിനസ് എന്നിട്ട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടേച്ച് രണ്ടെണ്ണം മാറിക്കൊള്ളാൻ പറഞ്ഞു ആദ്യം അവർക്ക് പ്രയാസമായിരുന്നെങ്കിലും ഈ നിർബന്ധം ഹേതുവായി രണ്ട് സഹോദരിമാരും ഇവരെ വിട്ട് മാറി വീഴുമെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷേ വീണില്ല അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ പ്രാർത്ഥനയ്ക്ക് എല്ലാവരുടെ മുമ്പിൽ സ്റ്റേജിലേക്ക് കയറി വന്നു അവർ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് വീണ ക്യാൻസറിൻ്റെ ആ ഭാഗമായത് ഞാൻ വീണപ്പോൾ അത് വെളിയിൽ പോന്നു നമ്മുടെ ഭോഷത്വമെന്ന് ചിന്തിക്കുന്ന ദൈവത്തിന് ഭയങ്കര ബുദ്ധിയാണ് അവർ സൗഖ്യമായി വീട്ടിൽ പോയി ഇന്ന് പകൽ നിരാശയോടുകൂടിയാണ് വരുന്നതെങ്കിൽ എൻ്റെ വിഷയത്തിന് മേൽ വിടുതലില്ലല്ലോ കർത്താവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്താ ദൈവം പ്രവർത്തിക്കാതെ കർത്താവ് പറയുന്നു ഒരു പോയിൻ്റ് ഇവിടെ നീ സഹിച്ചു നിന്നേ പറ്റത്തുള്ളൂ അതിന്മേൽ ദൈവശക്തി ഇപ്പോൾ വ്യാപരിച്ച് നിന്നെ സൗഖ്യമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി അതാണ് നമ്മൾ വായിച്ചല്ലേ ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി ആമേൻ സ്തോത്രം വിഷയം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഒന്ന് ശമുവേലിന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ച് നിർത്തുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഏഴാം അധ്യായത്തിൽ അതിൻ്റെ ആറാമത്തെ വാക്യം മുതൽ അവർ മിസ്പയിൽ ഒന്നിച്ചു കൂടി ഈ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് ഒന്നാം അധ്യായം ശമുവേലിൻ്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായം എന്ന് പറഞ്ഞാൽ വളരെ നിരാശയുടെ പുസ്തകമാണ് അധ്യായമാണ് ഹന്നാ പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെയും പെനിന കുത്തുന്നു. നിരാശപ്പെട്ട അവൾ ഓരോ പ്രാവശ്യവും ദൈവാലയത്തിൽ വരുന്നേ, ചാർജ് പോയിട്ടാണ് അവൾ വരുന്നേ. സ്തോത്രം. വാക്കുകൾ ഹൃദയത്തിനകത്ത് കിടക്കുക. നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്താ ഗുണമുണ്ടായി? ഒന്നാം അധ്യായം ചോദ്യങ്ങളും നിരാശകളുമാണ്. ഏറ്റവും ഒടുവിൽ അവൾ തീരുമാനിച്ചു, ഈ പട്ടിണി കിടക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഇനി ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ പോവാ. രണ്ട് തരത്തിലുണ്ട് ദൈവമക്കൾക്ക് ഫാസ്റ്റിങ്, ഒന്ന് പട്ടിണി തന്നെയുണ്ട്, ഇന്നൊന്നും വെക്കുന്നില്ല, ഇന്ന് ഞാൻ കഴിക്കുന്നുമില്ല, എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, ഇന്ന് കഴിക്കുന്നില്ല. എന്താ കാര്യം? ദൈവത്തോട് വെല്ലുവിളി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിഷമം. അത് വർക്ക് ചെയ്യത്തില്ല, അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നേ. മറുപടി ഞാൻ കണ്ടില്ലെങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഹന്ന ഒന്നാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പ്രാപിക്കുന്ന ഹന്ന. അവൾ ആ മറുപടിയും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പം ദൈവം അവൾക്കൊരു അത് ശമുവേലിനെ കൊടുത്തു, ബാലനെ കൊടുത്തു, അതും കൊണ്ട് ദൈവാലയത്തിലോട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് അവൾ പറഞ്ഞ് പാടിപ്പാടി സ്തുതിച്ച് അങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നമ്മൾ പ്രാപിച്ചു. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ വചനവും ദൂതികളും ദുർലഭമായിരുന്ന കാലത്ത്, ആമേൻ, വിളക്ക് കെടുത്തതിന് മുമ്പേ പെട്ടകത്തിൻ്റെ അടുക്കൽ പോയി വീഴുന്ന കിടക്കുന്ന കരയുന്ന ഒരു ശമുവേലിന് വേണ്ടി ദൈവം വെളിപ്പെട്ടു. ദർശനങ്ങൾ ദർശിക്കുന്ന ശമുവേൽ. നാലാം അധ്യായത്തിൽ വരുമ്പോൾ കാണുന്നത് കാഴ്ച ഈഖാബോദ്, ദൈവം ഞങ്ങളെ കൈവിട്ടു, മഹത്വം പോയല്ലോ, പെട്ടകോ പോയല്ലോ കർത്താവേ എന്ന് ശൂന്യത തിരിച്ചറിയുന്ന ജനം നിലവിളി. അഞ്ചാം അധ്യായത്തിൽ പെട്ടകത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല, അത് ചെന്നിടത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. ന്യായം വിധിക്കാൻ തുടങ്ങി പെട്ടകം. ദാഗോന്റെ ക്ഷേത്രത്തിലെ വിഗ്രഹം മറിയുന്നു. അഞ്ച് പട്ടണങ്ങളിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നു. ദൈവത്തിന് ഭീതി ദേശത്തിന്മേൽ ദൈവം അയച്ചു. ആറാം അധ്യായത്തിൽ വരുമ്പോൾ മടങ്ങി പെട്ടകം വരുന്നത് കണ്ട് സ്തോത്രം, ജനം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഫെലിസ്ത്യർ വിട്ടില്ല. ഞങ്ങളുടെ ദാഗോനെ തൊട്ടാലും ഞങ്ങളുടെ പട്ടണങ്ങളെല്ലാം ന്യായവിധി ഇറക്കിയാലും ദൈവ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറയുന്ന ഇസ്രായേലേ, നിന്നെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് പിൻഗമിക്കുന്ന ഫെലിസ്ത്യരെയാണ് കാണുന്നത്. അന്ന് അവർക്കൊരു രാജാവില്ല, അന്ന് അവർക്ക് ന്യായാധിപനായ ശമുവേൽ മാത്രം. നാം കാണുന്നത് ഇങ്ങനെയാണ്, ജനം ഒരുമിച്ച് കൂടി മിസ്ബയിൽ വന്നു. ശമുവേൽ പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന മീറ്റിംഗ് ക്രമീകരിക്കാം, ഒരു ദിവസത്തെ പ്രാർത്ഥന. എല്ലാവരും കൂടി വന്നു. നമ്മളങ്ങനെയാണ് വായിക്കുന്നേ, എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു. അപ്പം ഈ ഒരുമനപ്പെടുന്നതിനകത്ത് വലിയ വിടുതലുണ്ട് കേട്ടോ. ഒരു വിഷയമേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും ഒറ്റ മനസ്സോട് പ്രാർത്ഥിച്ചാൽ വിടുതലാണ്. എന്നിട്ട് അവർ യാഗപീഠമുണ്ടാക്കി, ഒരു ആട്ടിൻകുട്ടിയെ അവിടെ അതെ സ്തോത്രം യാഗം കഴിച്ചു. നമ്മുടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ യാഗം കഴിച്ചിട്ട് ദൈവസന്നിധിയിൽ വെള്ളം കോരി ഒഴിച്ച് അന്ന് അവർ ഉപവസിച്ചു. വെള്ളം കോരി ഒഴിക്കുന്നതിന് പകരം കണ്ണുനീരൊഴിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കും. ആമേൻ. ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ. പ്രാർത്ഥന അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പം ഫെലിസ്ത്യർ പറഞ്ഞു, ഇപ്പം നല്ല സമയമാ, ഇവരെല്ലാം കൂടി അവിടെ കൂടിയിട്ടുണ്ട് സിറ്റിയിൽ, നമുക്ക് അങ്ങോട്ട് ചെന്ന് അവരെ തകർക്കാമെന്ന് പറഞ്ഞ് അവരുടെ വാളുമായി പരിചകളുമായി ഓടി വരുമ്പോൾ, ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, അവിടെ നിൽക്കുന്ന ബലഹീനരായ ദൈവമക്കളുടെ കയ്യിൽ ഒരു ബ്ലേഡ് പോലുമില്ല, പേനക്കത്തി പോലുമില്ല. പ്രാർത്ഥിക്കാൻ പോകുന്നവൻ്റെ കയ്യിൽ പിച്ചാത്തിയുണ്ടോ? യുദ്ധം ചെയ്യാനല്ല അവർ വന്നത്, അതിനവരെ നിർത്താൻ സജ്ജരാക്കാൻ ഒരു രാജാവില്ല, മുമ്പിരിക്കാൻ ആരുമില്ല, ആകെ അവർക്കുള്ള ശമുവേൽ മാത്രമാ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതിയാക്കരുതേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തിങ്കോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ നിൽക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആരംഭിച്ചു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ അടുത്തുകൊണ്ടിരുന്നു. പ്രാർത്ഥന മൂത്തു, ഫെലിസ്ത്യരും അടുത്തു. പെട്ടെന്ന് യഹോവ ആകാശത്തു നിന്ന് ഒരു ഇടി പിടിച്ചു, ആ ജാതികടമേൽ ഇടി വെട്ടിച്ചു.
അവർ പേടിച്ച് ഓടിപ്പോയി. വചനം ഇങ്ങനെയാ പറയുന്നത്, സ്തോത്രം, ആ ജനം മുഴുവൻ ചീതറിയോടി. ഫെലിസ്ത്യ ദേശത്തു നിന്ന് കടന്നു വന്ന ശക്തി ദൈവജനത്തെ തൊടാതെ വണ്ണം മടങ്ങി ഓടി. ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. ഇത് ഈ തലമുറയിൽ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അക്ഷരീയമായി അല്ല ഞാൻ പറഞ്ഞത്, ആത്മീയമായ ഒരു വിടുതൽ. ചിലതിന് മേൽ ദൈവം ഇടി വെട്ടിക്കാൻ പോവുകയാണ്. ചില പൈശാചിക ശക്തികൾ ദൈവം നിർമ്മാർജ്ജനം ചെയ്യാൻ പോവുകയാണ്. ആമേൻ. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ പിന്നെ ശമുവേലിന്റെ കാലത്ത് ഒരിക്കലും പോലും ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ വന്നില്ല. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കണ്ടു. പിശാചിനെ ജയിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ ദൈവശക്തി നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നു. പക്ഷെ നിരാശപ്പെടരുത്. ഫെലിസ്ത്യൻ വീണ്ടും വീണ്ടും കടന്നു വരും. പക്ഷെ ദൈവം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നൊരു ദിവസമുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചൊന്ന് ഉണരുമെങ്കിൽ ചിലതിനെ ദൈവം കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഒരു മിന്നൽ ദൈവം അയക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. പിന്നെ ഫെലിസ്ത്യ ദേശത്തിൽ നിന്ന് കടന്നു വരുന്ന ശക്തികൾ ഇസ്രായേലിലേക്ക് വന്നില്ല. ശമുവേലിന്റെ കാലത്തൊക്കെയും ദൈവത്തിന്റെ കൈ ഫെലിസ്ത്യർക്ക് നേരെ വിരോധമായിരുന്നു. നീ ഇനി യുദ്ധത്തിന് വേണ്ടി ആമേൻ ഒന്നും ചെയ്യണ്ട. ശമുവേലെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവഭക്തന്മാരെ, ദൈവദാസന്മാരെ, ദൈവസഭയെ, ഒരിക്കൽ മിന്നൽ വീണ് കഴിഞ്ഞാൽ, ഒരിക്കൽ ദൈവത്തിന്റെ തീ ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ കാണുമ്പോൾ ജാതികൾ പേടിക്കാൻ തുടങ്ങും. ഓ, ദൈവമക്കൾക്ക് വിരോധമായി വെച്ചിരിക്കുന്ന കണികൾ എന്നൊക്കെമായി ഓടിമാറാൻ പോവുകയാണ്. അരമന ജഗന ഘടകതന, അല്പസമയം ഒന്ന് പോരാടി പ്രാർത്ഥിച്ചാട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും. ഹരഗതന ഘടകത്തുന ജന്മനാതിരക്ഷിയ, ആയുസിനെ എടുത്തു കളയാൻ നിൽക്കുന്ന പോരുകൾ അഴിയട്ടെ, അഴിയട്ടെ. ഓ തലമാല ഗജ ജലബ ായ ദൈവശക്തി, 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 ദൈവശക്തി. ഹല്ലേലൂയ. പരാജയപ്പെടുത്താൻ നിൽക്കുന്ന പോരിന്റെ ആയുധങ്ങൾ ശമുവേലെ, വിശ്വസതയോടെ നിൽക്കുക. ദൈവം ചിലതിനെ മുറിച്ചു വിടാൻ പോയ ഒരു പുതിയ ചരിത്രം നിന്റെ കാലത്ത് എഴുതത്തക്കവണ്ണം ദൈവം ഒരു പ്രത്യേക പ്രവൃത്തി ഈ സഭയുടെ ബന്ധത്തിൽ ചെയ്യാൻ പോയാല പൊളിയട്ടെ. ശത്രുവിന്റെ ശക്തികൾ അറിയട്ടെ. ചൂടാലായ ജയത്തിന്റെ ഒരനുഭവം സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ചിലതിനെ മടക്കി വിടാൻ പോവുക, ചിലതിനെ ചാവിട്ടി ഒതുക്കിയ Yes. കോട്ടി ഉയർത്തുന്ന ശക്തികൾ അറിയട്ടെ. തലമുറയുടെ മേൽ പിടിമുറിക്കുന്ന വ്യാപാരങ്ങൾ പൊട്ടട്ടെ. ഓലായ മലഹാന്തായ ഹേലമായ സേനാദേ
ഹദുര ബനായാദേ അബ് തുലേ ദോഷ ധാലാ ഹംദലെ ബായസരേ സാന്നിധ്യം വരണമേ ദൈവശക്തി വ്യാപരിക്കട്ടെ ദൈവശക്തി ഇറങ്ങട്ടെ Tudabasam dele baya Ata bahora daya Pobi sade, tubo Vishwasa the Nagata Marikan the Kita Porigal Shisu Sayil the Marichal and the Kita Porigal Amen, Amen Yesu in the Namatil Felicer Pina Bandilla Felicer Pina Bamilla. Oh, Amalabala, വല്ലാത്ത വഴികളിൽ നടത്തുന്ന ഭിന്നത വരുത്തുന്ന അപവാദം പറയുന്ന ദൂഷണം പരത്തി വരുത്തുന്ന സ്തോത്രം സ്തോത്രം ദൈവമക്കളെ തമ്മിൽ ചിത്രിപ്പിക്കാൻ നിൽക്കുന്ന പോരുകൾ ഹദമന ഘടക ധനസിയ രോഗം വരുത്തുന്ന ശക്തികൾ ബാധകൾ അയക്കുന്ന പോരുകൾ അരഘടകസിയ പുതിയ ആത്മാക്കളുടെ വലിയ ഒഴുക്കുകൾ അവൻ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞിരിക്കെ അവയെ തടഞ്ഞു വച്ചിരിക്കുന്ന ദേശത്തിന്റെ വാതിൽ കെട്ടിയേ Arikia Ariate Mere, 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 Tere, Sere, Tere, Ura, La Maria, La Bacia, Oh, Adanaga, Dagadana, Danasia, Walla, the Bentica, Patuoya, the Victi Tuangale. ദൈവ സഭയുടെ നടുവിൽ കൊണ്ടുവന്ന് കെട്ടടിക്കുന്ന വലിയ ശുശ്രൂഷയ്ക്കായി ഈ ദിവസങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ദൈവം സഭയോട് ദൂത് പറയുക ആമേൻ ആമേൻ ആത്മാക്കളെ വലിയൊരു കൊയ്ത്തു പോലെ നൽകിത്തരാൻ കർത്താവ് ഈ ദിവസങ്ങൾ വേമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് യെസ് ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ ചില കുടുംബങ്ങളുടെ വാതിൽ അദ്ദേഹം തുറക്കുകയാണ് ചില വ്യക്തികളെ അദ്ദേഹം തുറന്നു വിടാൻ പോകുകയാണ് ഒരു ബണ്ട് പൊട്ടിയാൽ ഒഴുകുന്നത് പോലെ ഒരു ബണ്ട് പൊട്ടിയാൽ വെള്ളം ഒഴുകുന്നത് പോലെ നിലയ്ക്കാത്തൊരു പ്രവാഹം പോലെ ഒരു നദി പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ സമയമായി ദൈവത്തിന്റെ മനുഷ്യനായ ശമുവേലെ നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത് നീ ഈ സമയത്ത് എഴുന്നേൽക്കട്ടെ തീ വ്യാപരിക്കട്ടെ തീ വ്യാപരിക്കട്ടെ തീ വ്യാപരിക്കട്ടെ അടിച്ചു പോകട്ടെ യേശുവിന്റെ നാമത്തിന് ഈ നിരാശ സമയമല്ല നൂറ്റാൻ ജയമടിക്കുന്ന സമയമല്ല ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സമയമായിരിക്കുന്നു ദൈവ സാന്നിധ്യത്തിന്റെ സമയം വന്നെത്തിയിരിക്കുന്നു ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്ത് പറയാം സാത്താൻ എന്നെ വഞ്ചിക്കല്ലേ കർത്താവേ പിശാചിന് ഇടം കൊടുക്കാൻ എനിക്കിടയാകല്ലേ കർത്താവേ ഞാൻ സാത്താൻ്റെ അല്ല ഞാൻ കർത്താവിൻ്റെ ആയി നിൽക്കട്ടെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഓ ദൈവപുത്രൻ പ്രത്യക്ഷനായി പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത് എന്നിൽ കൂടെ അഴിഞ്ഞു മാറട്ടെ ഓ എൻ്റെ ശുശ്രൂഷയിലൂടെ അഴിയട്ടെ അത് വെളിപ്പെട്ട് വരട്ടെ നാം പ്രാർത്ഥിക്കുകയും കർത്താവിന് ഇടം കൊടുക്കുകയും ചെയ്യാം ദൈവമായ കർത്താവ് വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്തോത്രം ഇങ്ങനെ ഫെലിസ്തർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല ഒരു പൂർണ്ണ വിടുതൽ ദൈവത്തിന് കീഴടങ്ങിയിരിപ്പീൻ പിശാചിനോട് എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും കർത്താവ് നമ്മെ സഹായിക്കട്ടെ വലിയ വിടുതൽ സഭയായി കുടുംബങ്ങളായി ദൈവം നമുക്ക് നൽകട്ടെ കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ദൈവമേ നമുക്ക് വീണ്ടും കണ്ണുകളടയ്ക്കാം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം കേൾക്കപ്പെട്ടതായ ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ
കർത്താവിനെ സമർപ്പിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. നാമ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കുമെന്ന്, ഹല്ലേലൂയ. നാം ഇന്ന് കേൾപ്പാനായിട്ടിടയായി തീർന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കെതിരെയുള്ള പ്രതിയോഗിയുടെ ഹല്ലേലൂയ തന്ത്രങ്ങൾ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. അതൊക്കെ ഹല്ലേലൂയ ദിവസങ്ങളിൽ അത് അറിഞ്ഞ് സ്തോത്രം, ഹല്ലേലൂയ. വിശാദനോട് എതിർത്തേൽപ്പാനായിട്ട് ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. പശ്ചാത്തലത്തിൻ്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയമായിട്ട് ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിട്ട്, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. പ്രതിയോഗിയോട് എതിർത്ത് നിന്ന് സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധമായൊരു ജീവിതം നയിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പാൽക്കാലം നമുക്ക് വീണ്ടും ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ശോധന ചെയ്യാം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വന്ന് പാർക്കുന്നതിന് വിരോധമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു വലിയ ക്രമീകരണത്തിനായിട്ട് നമുക്ക് വീണ്ടും ഏൽപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ. നാം എന്ന് കേട്ടതുപോലെ സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ചിലത്, ഹല്ലേലൂയ. ചില ആത്മീയമായ, ഹല്ലേലൂയ. ചില പ്രവൃത്തികൾ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിൻ്റെ മഹത്വമായ കാര്യങ്ങളൊക്കെ, ഹല്ലേലൂയ. ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്തോത്രം, ഹല്ലേലൂയ. ചില പ്രവൃത്തികളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടേണ്ടതാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അത് ആഗ്രഹിക്കുന്നല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. കാത്തുചെണ്ടിരിക്കുമ്പോൾ കഥാൻ്റെ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷനോട് അവസാനിപ്പിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ വൈകി ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിക്കാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മൗത്തപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മതിൽ പകർന്നല്ലോ കർത്താവേ. ഇന്ന് പകൽ അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മതിലേക്ക് അയച്ചു, കേൾപ്പിച്ച നല്ല ദൂതനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഫെലിസ്തീർ ഒതുങ്ങി തുടങ്ങിയെന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. ദൈവവചനപ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആമേൻ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നാം ഞങ്ങൾ അടുത്തു വരുമ്പോൾ ആമേൻ ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമാകിയാൽ സ്തോത്രം. കാലം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. ഏറ്റെടുക്കേണ്ട പുതുക്കങ്ങൾ, ഏറ്റെടുക്കേണ്ട സമർപ്പണങ്ങൾ, ഏറ്റെടുക്കേണ്ട വിശുദ്ധീകരണങ്ങൾ, ഏറ്റെടുക്കേണ്ട ദൈവകൃപ ഈ ദിവസങ്ങൾ പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സ്തോത്രം. പിശാചിനോട് നിൽപ്പീൻ, ആമേൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നുള്ള വചനപ്രകാരം ദൈവത്തിന് കീഴടങ്ങിക്കൊണ്ട് ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ കർത്താവേ. ആമേൻ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം അവിടുന്ന് തന്ന പുതിയ ബലത്തിനായി സ്തോത്രം, അവിടുന്ന് തന്ന പുതിയ ശക്തിക്കായി സ്തോത്രം, അവിടുന്ന് തന്ന പുതിയ അഭിഷേകത്തിനായി സ്തോത്രം. സടകുടഞ്ഞ് എഴുന്നേൽപ്പാൻ, ആമേൻ, ആമേൻ. അന്യായ ബന്ധനങ്ങളെ കുടഞ്ഞു കളയുവാൻ സ്വർഗീയ കൃപയും ബലവും അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം. ഇന്ന് പകലങ്ങളുടെ ദാസനിലൂടെ ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചല്ലോ. പിന്നെയും കരമിച്ച് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. തുടർന്ന് നടക്കുന്ന എല്ലാ സെഷനുകളിലും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ തന്നെ പുതുക്കുന്ന, ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളേൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ പണി ഞങ്ങൾ ആരംഭിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. പൂർണ്ണമായും ഭാഗികമായി ഉപവസിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കരമച്ചെല്ലാവരെയും അനുഗ്രഹിച്ച് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനുമൂത്തും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യമേറു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് അല്ലാഹു.